ബഹുമാനപ്പെട്ട ഇമാം നസഫി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു, തന്റെ മന്ത്രിയെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, മോനെ ഞാൻ നിന്നെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഈ ആയത്തിന്റെ വിശദീകരണം തരാനാണ്. അല്ലാഹു സൂറത്തുർ റഹ്മാനിൽ പറയുന്നുണ്ടല്ലോ, യസ്അലുഹും ഫിസ് സമാവാത്തി വല്ലർ, ആകാശഭൂമികളിലുള്ള എല്ലാ ജന്തുജാലങ്ങളും അള്ളാഹുവിനോട് വായുവും വെളിച്ചവും വെള്ളവും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എല്ലാവരും അർത്ഥിക്കുന്നുണ്ട്. മനസ്സറിഞ്ഞോ അറിയാതെയോ ആവട്ടെ, എല്ലാവരും ചോദിക്കുന്നുണ്ട്. കാരണം വായു വെളിച്ചം വെള്ളം ഇവയില്ലാതെ മനുഷ്യന് ജീവിക്കാൻ കഴിയില്ല. അത് അല്ലാഹ് തന്നില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് കിട്ടുകയുമില്ല. അപ്പൊ അല്ലാഹു ഇതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മോനെ. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന തിരക്കിലാണെന്ന് പറഞ്ഞല്ലോ. എന്താണ് ആ പറഞ്ഞതിന്റെ താല്പര്യം? ഈ ആയത്തിന്റെ തഫ്സീർ അറിയാൻ, ഇതിന്റെ വ്യാഖ്യാനം അറിയാനാണ് ഞാൻ നിന്നെ വിളിച്ചതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, നാളത്തെ ദിവസം വരെ എനിക്കൊന്ന് താമസം ചെയ്തു തരണം, എനിക്കൊരു ചെറിയ സമയം തരണം അതിന്. ഇപ്പോൾ തന്നെ പറയില്ല, ഞാനൊന്ന് ചിന്തിക്കട്ടെ, നാളെ അതിന്റെ ആൻസർ പറഞ്ഞു തരാം. അങ്ങനെ മന്ത്രി അതാ വീട്ടിൽ പോയി തലപുകഞ്ഞാലോചിച്ച് തലമുണ്ടാക്കുകയാണ്. ഈ ആയത്തിന്റെ ഉദ്ദേശം എന്തു പറയണം? അങ്ങനെ താടിക്കും കയ്യു കൊടുത്ത് അദ്ദേഹം ഇതിങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ മന്ത്രിയല്ലേ, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒത്താശ ചെയ്ത് നടക്കുന്ന വേലക്കാരനായ നീഗ്രോ വർഗക്കാരനായ ഒരടിമ, ആ അടിമ ഇദ്ദേഹത്തോട് ചോദിക്കുന്നു, അല്ല പ്രിയപ്പെട്ടവരെ, യജമാനെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, യജമാനരെ എന്താണ് നിങ്ങളുടെ വിഷയം ഒന്ന് പറഞ്ഞേക്ക്, കുറേ ടൈമായല്ലോ ഞാൻ നിങ്ങളെ ടെൻഷൻ അടിച്ച് കാണുന്ന്, എന്തോ കാര്യമായ ഒരു ചിന്ത നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടല്ലോ, എന്തോ ഒരു ചിന്ത, എന്താണതെന്ന് പറയണമെന്ന് പറഞ്ഞപ്പോ വിഷയം പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് രാജാവിനോട് ഈ ആയത്തിന്റെ വ്യാഖ്യാനം ചോദിച്ചു എന്ന് പറഞ്ഞപ്പം ഈ നീഗ്രോ വർഗക്കാരനായ അടിമക്കുട്ടി പറഞ്ഞത്രേ, അതിന്റെ വ്യാഖ്യാനം ഞാൻ രാജാവിന് പറഞ്ഞു കൊടുക്കാം എന്ന് നിങ്ങൾ ചെന്ന് പറയണം രാജാവിനോട് എന്ന് പറഞ്ഞപ്പോ രാജാവിനോട് ചെന്ന് പറഞ്ഞു, എന്റെ വീട്ടിലെ അടിമക്കുട്ടി പറഞ്ഞു തരും നിങ്ങൾക്ക് അതിന്റെ വ്യാഖ്യാനം. അത്ര സമർത്ഥനായ ഒരു അടിമപ്പയ്യനോ, കൊണ്ടുവാ അവനെ. അവനെ വിളിച്ചു വരുത്തി രാജാവിന്റെ അടുത്ത് വിളിപ്പിച്ചിട്ട് മറുപടി തിരക്കി, മോനെ എന്താണ് ഇതിന്റെ വ്യാഖ്യാനം? അവിടുന്ന് പറഞ്ഞു, ഫഖാല അയ്യുഹൽ മലിക്, ഓ മഹാരാജാവേ, ശഅനുല്ലാഹ്, അല്ലാഹു തആല ഓരോ സമയത്തും വളരെ ശബ്ദിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, അന്നഹു യൂലിജുൽ ലൈല ഫിന്നഹാർ വ യൂലിജുൻ നഹാറ ഫില്ലൈൽ, രാത്രിയെ പകലിൽ പ്രവേശിപ്പിക്കുകയും പകലിനെ രാത്രിയിൽ പ്രവേശിപ്പിക്കുകയും, വയുഹ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി, ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് ജീവനുള്ളതിനെ പുറത്തെടുക്കുകയും, വൽ മയ്യിത മിനൽ ഹയ്യ, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പുറത്തെടുക്കുകയും, ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വയസ്ഫി സഖീമ, രോഗിയെ സുഖപ്പെടുത്തുകയും, വയുംരിദു സലീമ, ആരോഗ്യവാനെ അനാരോഗ്യവാനാക്കുകയും, വയബ്തലി മുആഫ, സൗഖ്യപൂർണമായി കഴിയുന്നവനെ പരീക്ഷിക്കുകയും, വയുആഫി മുബ്തല, പരീക്ഷണ വിധേയനായ മനുഷ്യനെ സുഖപ്പെടുത്തുകയും, യുഇസ്സു ദലീല, നിന്ദ്യനെ യോഗ്യനാക്കുകയും, വയുദില്ലു അസീസ, യോഗ്യനെ നിന്ദ്യനാക്കുകയും, വയുഫ്തിറു ഗനിയ, ഇന്നത്തെ മുതലാളിയെ നാളത്തെ സാധുവാക്കുകയും, വയുഗ്നി ഫഖീറ, ഇന്നത്തെ സാധുവിനെ നാളത്തെ മുതലാളിയാക്കുകയും ചെയ്യുക. ഇതൊക്കെ നമ്മൾ ലോകത്ത് കണ്ടുവരുന്ന കാര്യങ്ങളാ. ഈ പറഞ്ഞതൊക്കെ നമ്മൾ കാണുന്നതല്ലേ. ലോകം എന്ന് പറഞ്ഞാൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ വരെ നമ്മുടെ വീട്ടുവളപ്പിൽ വന്ന് ബീഡി തെരച്ചിരുന്ന സഹോദരൻ, അയാൾ ഇന്ന് നമ്മൾ ഇരിക്കുന്ന വീടും നമ്മുടെ പറമ്പും എന്നല്ല, അതുപോലത്തെ പത്തു വക സമ്പത്ത് മുഴുവനും വാങ്ങാൻ മാത്രം കഴിവുള്ള വലിയ സമ്പന്നനാണ്. എന്തേ കാരണം? ഇതൊക്കെ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പണിയാണ്. ഓരോ നിമിഷവും അള്ളാഹു തആല ഇങ്ങനെയുള്ള മാറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫഖാല അമീർ, അവിടുന്ന് രാജാവ് പറഞ്ഞു, അഹ്സൻത അഹ്സൻത, വെരി കറക്റ്റ്, കണ്ടോ, അഹ്സൻത വെരി കറക്റ്റ്. ഇപ്പോഴാ മനസ്സിലായത്. കാരണം നമ്മളിത് നിരന്തരമായിട്ടല്ലേ ദുനിയാവിൽ ഈ പറഞ്ഞ വിഷയങ്ങളുടെയൊക്കെ നൈരന്ധര്യം നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. ഈ നൈരന്ധര്യത്തിനിടയിൽ നിന്റെ ഈ വ്യാഖ്യാനം എന്റെ മനസ്സിൽ വല്ലാതെ തട്ടിക്കഴിഞ്ഞു, അത് അഹ്സൻത പറഞ്ഞത്. ശരി, അപ്പോ തന്നെ അവിടുന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത്ര നല്ലൊരു കുട്ടിയുണ്ടെങ്കിൽ ഇവനെയാ നമുക്ക് കിട്ടേണ്ടത്. വാമറൽ വസീറ, മന്ത്രിയോട് പറഞ്ഞു, മന്ത്രിക്കുപ്പായ അയക്കാൻ പറഞ്ഞു, കണ്ടാ, മന്ത്രിയോട് പറഞ്ഞു, മന്ത്രിക്കുപ്പായ അയച്ചോ.
മന്ത്രി കുപ്പായം അഴിക്കാൻ പറഞ്ഞു, എന്നിട്ടോ ഇദ്ദേഹത്തിന് ധരിപ്പിച്ചു കൊടുക്കാൻ പറഞ്ഞു, ഇദ്ദേഹത്തെ മന്ത്രിയാക്കുകയാണ്. ഇയാൾ അപ്പോ തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല, വേണ്ടില്ലായിരുന്നു ഈ വണ്ടിയും വലയും അല്ലേ. ഈ മന്ത്രിക്കിപ്പോ മന്ത്രിപ്പണി പോയത് തന്റെ അടിമക്കുട്ടിനെ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടാ. ഇയാള് കൊടുത്ത ഈ വ്യാഖ്യാനത്തിൽ വല്ലാതെ സംതൃപ്തനായിട്ട് രാജാവ് പറഞ്ഞു, ആ മന്ത്രിക്കുപ്പായ അയച്ചു ഇങ്ങോട്ട് കൊടുക്കാൻ, എന്നൊന്നും ഈ പണിക്ക് പറ്റൂല. അപ്പൊ അത് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കുമല്ലോ. കുഞ്ഞിനാണെങ്കിലോ വലിയ ഒരു ഉന്നതിയും കിട്ടി. കുഞ്ഞ് ഉടനെ തന്നെ തൻ്റെ യജമാനനായ മന്ത്രിയോട് പറഞ്ഞത്രേ, യാ മൗലായ ഹാദാ മിൻ ശഇനില്ല, ഞാൻ പറഞ്ഞ അള്ളാഹുവിൻ്റെ ശൈനിൽപ്പെട്ടതാട്ടോ, അതും നിങ്ങൾക്ക് മന്ത്രിസ്ഥാനം പോവാ എനിക്ക് കിട്ടുക എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ അള്ളാഹു തആല ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഹദാ മിൻ ശഇനില്ല എന്ത് വിളിച്ചു പറയുകയാണ്. ഇതാ പറഞ്ഞത്, കുല്ലയൗ മിൻ ഹുവ ഫീ ശഇൻ, നിരന്തരമായി വ്യതിയാനങ്ങളുടെ നൈരന്തര്യം നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഭൂമിലോകത്ത് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ പണിയിൽ, ഓരോ തരത്തിലുള്ള പണിയിൽ അവൻ ബദ്ധശ്രദ്ധനാണ്. കുല്ലയൗമിൻ ഹുവ ഫീ ശഇൻ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, അള്ളാഹുവിനോട് അർത്ഥിക്കാത്ത ഒരു മനുഷ്യനോ ഒരു ജന്തുവോ ഒന്നും ഇവിടെയില്ല, ഒന്നുമില്ല. കാര്യങ്ങളൊക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ നടത്തുമ്പോഴും അവൻ അവിടെ പങ്കുണ്ട്. ഇല്ലാതെ ലോകത്തൊരു ഇല പോലും വീഴുന്നില്ല. ഒരു ഇല വീഴുന്നുണ്ടെങ്കിൽ അത് വീഴ്ത്തുന്നതിന്റെ പിന്നിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് തീർച്ചയായും ശ്രദ്ധയുണ്ട്. കുല്ലയൗ മിൻഹു ഫീ ശഇൻ, ഇത് പറഞ്ഞിട്ടല്ല എന്താ പറയുന്നത്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരുമ്പം ഫബിയയി അലായി റബ്ബികുമാ തുകദിബാൻ, അല്ല നിങ്ങൾ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിഷേധിക്കാൻ തയ്യാറുള്ളത്, ഇതൊന്നും ഞാനല്ല ചെയ്തു തരുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ. അത് കഴിഞ്ഞിട്ടല്ല പറയുന്നു, സനഫുറുഹു ലക്കും അയ്യുഹസ് സഖലാൻ, സനഫുറുഹു ലക്കും, കുറച്ചു കഴിഞ്ഞിട്ട് കണ്ട, കുറച്ചു കഴിഞ്ഞിട്ട് സർവലോകനാശം സംഭവിക്കൂ, അത് കഴിഞ്ഞിട്ട് പുനരുത്ഥാനമുണ്ട്. അന്ന് നരകവും സ്വർഗവും കൊണ്ടുവന്ന് നിങ്ങളെ നരകത്തിലും സ്വർഗത്തിലും ആക്കുമ്പോ എനിക്ക് പണി കഴിയും, പിന്നെന്താ പരിപാടി. സനഫുറൂലക്കും, കുറച്ചു കഴിഞ്ഞിട്ട് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കും. കണ്ടോ അർത്ഥം, സനഫുറൂലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കും. അയ്യുഹസ്സക്കലാൻ, ഓ മനുഷ്യഭൂതവർഗമേ, ഈ ഭൂമിക്ക് ഭാരമായി ജീവിക്കുന്ന, പാപങ്ങൾ കൊണ്ട് ഭൂമിക്ക് ഭാരം വെക്കുന്ന ഈ ജിന്നിൻസു വർഗമേ, ഓർത്തോ, കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒഴിഞ്ഞിരിക്കുന്നുണ്ട്. അവിടെ ഇത്തരം പരിപാടികളൊന്നുമില്ല. എന്ത്, ഒരു തന്നെ രാജാവാക്കുക, അവനങ്ങോട്ട് വലിച്ചിട്ടിട്ട് താഴെയുള്ളവനെ മേലക്കയറ്റുക, ആ പരിപാടിയൊന്നുമില്ല. രോഗിയെ സുഖപ്പെടുത്തുക, സുഖപ്പെട്ടവനെ രോഗിയാക്കുക, അതൊന്നുമില്ല. സ്വർഗത്തിൽ സുഖം തന്നെ, നരകത്തിൽ കഷ്ടപ്പാട് തന്നെ. ചുരുക്കത്തിൽ അന്ന് എനിക്കൊരൊറ്റ പണിയേ ഉള്ളൂ, അതെന്താ, നിങ്ങളെ രക്ഷിക്കുക, ശിക്ഷിക്കുക, പ്രതിഫലം നൽകുക. ഇതിലപ്പുറം എനിക്കൊരു പണിയില്ല. അതിനുവേണ്ടി ഞാൻ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു നാടുണ്ട് കേട്ടോ, അന്നത്തേക്ക് റെഡിയായിക്കോ. ആ ദിവസം വരുന്നതിനെ പേടിച്ചോ. സനഫ്രുഹുലക്കും അയ്യുഹസ്സക്കലാൻ. സുബ്ഹാനല്ലാഹ്, ഇവിടെയാ ഞാൻ പറഞ്ഞത്, ഇപ്പൊ അള്ളാഹുവിന് ബിസിയാണെന്നും അന്ന് അള്ളാഹുവിന് ഒഴിവാണെന്നൊന്നും പറയാൻ പാടില്ല എന്നാ. പിന്നെ ആ പറഞ്ഞത് എന്താ, അതൊക്കെ ചില ആലങ്കാരിക പ്രയോഗങ്ങളാ. ഏതുപോലെ നമ്മളെ പരിഗണിക്കേണ്ട ഒരാൾ നമ്മുടെ അടുത്ത് വന്നു, നമ്മളോട് പറഞ്ഞു എന്റെ കാര്യം ഒന്ന് പരിഗണിക്കണം കേട്ടോ. 100 ആളുകൾ അവിടെ ഉണ്ട്, അപ്പോൾ ഇവരെ കാര്യങ്ങളൊക്കെ നോക്കണം. അതിൻ്റെ ഇടയിൽ നിങ്ങളെ കാര്യം നോക്കിയാൽ റെഡിയാവില്ല. നിങ്ങൾ പിന്നെ വരി, എനിക്ക് നാളെ ഒഴിവാ, അപ്പോൾ വരി. എന്നാ കാര്യമായി നിങ്ങൾക്ക് അങ്ങോട്ട് ചെയ്തു തരാൻ കഴിയുമെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നതുപോലെ സാധാരണ നമ്മൾ പറയുന്ന ആ ഒരു പ്രയോഗം ആലങ്കാരിക പ്രയോഗമായിട്ട് അള്ളാഹു ഉപയോഗിക്കുക. നിങ്ങളെ ശിക്ഷിക്കുക, രക്ഷിക്കുക എന്നുള്ള ഒരൊറ്റ ഏർപ്പാട് മാത്രമാകുന്ന ഒരു കാലമുണ്ട്. അന്ന് ശിക്ഷയും രക്ഷയും രണ്ടും നിസ്തുലായിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ അള്ളാഹുവിന് തിരക്കാണ്, കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, എപ്പോഴും ടൈറ്റാണ് മനസ്സിന്, അങ്ങനെ ഒന്നും ഒരിക്കലും മനസ്സിലാക്കാൻ പാടില്ല. അതൊരു ആലങ്കാരിക പ്രയോഗമായി പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടി ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു നാളുണ്ട്. സറനഫുറുഖുലക്കും അയ്യുഹസ് സഖലാൻ. അപ്പൊ ശരിക്കോർക്കുക, ആകാശഭൂമികളിലുള്ളവരെല്ലാം വിശ്വാസികളാവട്ടെ അല്ലാതിരിക്കട്ടെ, അറിഞ്ഞോ അറിയാതെയോ റബ്ബിനോട് അർത്ഥിക്കാത്തവരില്ല. കാരണം നേരത്തെ പറഞ്ഞതുപോലെ വായു, വെളിച്ചം, വെള്ളം ഇതില്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. ഇനി ഈ പറഞ്ഞതിന് മറ്റൊരർത്ഥവും കൂടെയുണ്ട്. അതെന്താ, ജൂതന്മാര് പറഞ്ഞിരുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച് വെള്ളിയാഴ്ചയാണ് അതിൽ നിന്ന് വിരമിച്ചത്.
ശനിയാഴ്ച റബ്ബ് വിശ്രമിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു അവർ. അങ്ങനെ പറഞ്ഞു വരത്തിയവരുണ്ട്, അവർക്കും കൂടെ മറുപടിയാണ്, അങ്ങനെയൊന്നും അള്ളാഹുവിന് ശനിയാഴ്ച ലീവാണ് എന്നാ ജൂതന്മാര് പറയുന്നത്. ശനിയാഴ്ച പഠിച്ച റബ്ബിന് ഹോളിഡേ ആണ് എന്നാ പറയുന്നത് വരും. നമുക്കൊക്കെ ആഴ്ചയിൽ ഒരു ദിവസം ഒഴിവുള്ളായിരിക്കും, അള്ളാഹുവിന് ഒരു ദിവസം ഒഴിവുണ്ട്, ഒരു ദിവസം അള്ളാഹുവിന് ഒഴിവുണ്ട്, അത് യൗമുസ്സബ്ത് ആണെന്ന് ഇവർ പറഞ്ഞു. അതുകൊണ്ടാണ് ശനിയാഴ്ചക്ക് അങ്ങനെ പേര് തന്നെ വരാൻ കാരണം. യൗമുസ്സബ്ത്, സബ്ത്, സബ്ത്, സുബാത് എന്ന് പറഞ്ഞാൽ വിശ്രമം എന്നാണ് അതിന്റെ അർത്ഥം. വിശ്രമനാള്, വിശ്രമനാള്. അപ്പൊ അങ്ങനെയല്ല, കുല്ല യൗമിൻ ഹുവ ഫീ ശഅ്ൻ, അല്ലാഹു തആല എല്ലാ ദിവസത്തിലും എല്ലാ ടൈമിലും. അങ്ങനെയാണല്ലോ മഹാന്മാർ അതിനെ വ്യാഖ്യാനിച്ചത്. കുല്ലയവും എന്ന് പറഞ്ഞാൽ ഓരോ നിമിഷവും അല്ലാഹു ഫീ ശഅ്ൻ, അവനവന്റെ തിരക്കു പിടിച്ച പണികളിൽ തന്നെ സംശയമില്ല എന്ന് റബ്ബ് തആല പറയുന്നു. അവർക്കും കൂടെ മറുപടിയാണ്, ഇനി അല്ലാഹു ശക്തമായി നിങ്ങളെ ശിക്ഷിക്കാൻ വേണ്ടി ഒഴിഞ്ഞു നിൽക്കും എന്ന് പറഞ്ഞിട്ട് അല്ലാഹു ചോദിക്കാൻ, ഫബിയയ്യി അലായി റബ്ബികുമാ തുകദിബാൻ, നിങ്ങളുടെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ കളവാക്കാൻ തയ്യാറുള്ളത് പറയണം. ഇവിടെ ശിക്ഷയെ കൊണ്ട് താക്കീത് നൽകിയിട്ട് അനുഗ്രഹം എന്ന് പറയുന്നു. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ശിക്ഷയുണ്ടെന്ന് നേരത്തെ പറഞ്ഞു തരുന്നത് വലിയൊരു അനുഗ്രഹമാണ്. നേരെ മറിച്ച് അള്ളാഹുവിന് അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഓരോ മനുഷ്യനും പ്രവാചകനെ വിട്ട് നമ്മളെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്തിന് പറഞ്ഞു തന്നു മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. നമ്മളെ സൃഷ്ടിച്ച് നമുക്ക് വെള്ളവും ഭക്ഷണവും തന്നാൽ, തലച്ചോറും തന്നിട്ടുണ്ടെങ്കില്, വിശേഷ ബുദ്ധിയും നൽകിയിട്ടുണ്ടെങ്കില്, ആ വിശേഷ ബുദ്ധി വെച്ച് നാം ചിന്തിച്ച് റബ്ബിനെ കണ്ടെത്തണം. അതുകൊണ്ടാണ് സൂറത്തുൽ മുൽക്കിലൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ, നരകാവകാശികൾ നരകത്തെന്ന് പറയും, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ പ്രവാചകന്മാരുടെ വാക്ക് കേട്ടിരുന്നെങ്കിൽ, നിന്റെ അധ്യാപനങ്ങൾ കേട്ടിരുന്നെങ്കിൽ പടച്ചോനെ, ഔനാത്തിലു, എന്തിനാ പ്രവാചകന്മാർ, എന്തിനാ നീയ്, തലച്ചോറുള്ള ഒരാൾക്ക് ചിന്തിച്ചാ മനസ്സിലാകൂലേ നീയാ ഞങ്ങൾ ഉണ്ടാക്കിയത്, ഔനാത്തിലു, അല്ലെങ്കിൽ ഞങ്ങൾ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കില്, നിഷ്പക്ഷായിട്ട് വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾ മനസ്സ് കാണിച്ചിരുന്നെങ്കിൽ, മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഇല്ല ഇല്ല, ഈ നരകാഗ്നിയിൽ കിടന്ന് ഞങ്ങൾ കത്തേണ്ടി വരൂലായിരുന്നു, ഈ ടീമിന്റെ കൂടെ ഞങ്ങൾ പെടൂലായിരുന്നു എന്ന് നരകത്തിൽ കത്തിക്കരിയുന്ന സമയത്ത് മനുഷ്യൻ വിലപിച്ചുകൊണ്ടിരിക്കുമെന്ന് സൂറത്തുൽ മുൽക്കിന്റെ വചനത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതും കൂടെ കൂട്ടത്തിൽ മനസ്സിലാക്കുക. ഇനി അല്ലാഹു പറയുകയാണ്, യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇനിസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദ് فانفذوا لا تنفذون الا بسلطان. ഇതിന്റെ നേരെ അർത്ഥം അങ്ങോട്ട് കൊടുത്തതാണ്. അതാണ് ഇന്ന് നമ്മൾ ഇട്ട വിഷയത്തിന്റെ പേര്, കഴിയുമെങ്കിൽ കുതറിയോടൂ. അല്ല പറയാണ്, മരണം ഒരു യാഥാർത്ഥ്യമാണ്, നിങ്ങളെ പിടികൂടും, അനുഗ്രഹവുമാണ്, നിങ്ങൾക്ക് അതിൽ നിന്ന് ഒളിച്ചോടാനും കഴിയില്ല. പിന്നാലെ ശിക്ഷ വരാനുണ്ട്. അന്ന് ഞാൻ നിങ്ങളെ ശിക്ഷിക്കാനായിട്ട് നിൽക്കുന്ന ദിവസമാണ്. നല്ലോണം ഓർത്തോ, ജീവിതം ചിട്ടപ്പെടുത്തിക്കോ, അല്ലെങ്കിൽ അപകടത്തിലേക്കാ നീക്കം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ബോധ്യപ്പെടുത്തി എന്നിട്ട് അല്ലാഹു പറയാൻ, ഇനി മരണത്തിന് പിടുത്തം തരാതെ എന്റെ ശിക്ഷയിൽ നിന്ന് ഒളിച്ചോടാൻ നിനക്ക് പറ്റോ? യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ജിന്ന് വർഗമേ, ഓ മനുഷ്യഭൂത വർഗമേ, യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ഓ മനുഷ്യഭൂത വർഗമേ, നിങ്ങൾക്ക് ആകാശ ഭൂമികളുടെ ദിക്കുകളിലെ കൂളിയിടാൻ പറ്റുമെങ്കിൽ, തുളച്ച് കയറിപ്പോകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ, എന്നെ കാണാതെ എവിടെയെങ്കിലും പോയിട്ട് ഭദ്രമായ ഒളിത്താവളത്തിൽ ഇരുന്നിട്ട് ഞങ്ങളെ പിടിക്കാൻ കിട്ടിയോ എന്ന് ചോദിച്ചു ഊറിച്ചിരിക്കാൻ പറ്റുമെങ്കിൽ, പോ, നടക്ക്, നീ എന്റെ പിടുത്തത്തിൽ നിന്ന് കുതറിയോട്, നടക്കില്ല. പടച്ച റബ്ബിന്റെ പിടുത്തം അതിശക്തമാണ്, കുതറിയോടാൻ പറ്റില്ല. ഞാനാണ്ട് പിടിച്ചിട്ട് നീ അങ്ങ് കുതറിയോടേ, ഓടിയിട്ട് നീ എവിടെയാ പോയി ഒളിക്ക? ആകാശഭൂമികളുടെ ദിക്കുകളിൽ പോയിരിക്കാൻ പറ്റുമെങ്കിൽ ഇരിക്കടോ, ഇനി നിനക്ക് ഇരിക്കാൻ പറ്റില്ല, പോകാൻ പറ്റില്ല, പോയാൽ നിന്നെ കാണാതിരിക്കില്ല. ഫംഫുദു ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ,
ഞാൻ ശേഷി തരാതെ നിനക്ക് പോകാൻ കഴിയില്ല. ലാ തംഫുദൂന, ഓ ജിന്നയിൻ സ്വർഗമേ, നിങ്ങൾക്ക് ഊളിയിടാൻ കഴിയില്ല, നിങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ കഴിയില്ല, എന്നെ തൊട്ട് കുതറിയോടാൻ കഴിയില്ല. ഇല്ലാ ബി സുൽത്താൻ, ഞാൻ ശേഷി തരാതെ കഴിയില്ല. അത് തൽക്കാലം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ ആ ശേഷി? ശക്തമായ ശേഷിയില്ലാതെ നിങ്ങൾക്കതിന് കഴിയില്ല. ആ ശക്തമായ ശേഷി നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടാനാ? ഒരു മേഖലയിൽ നിന്ന് ഒരാളും നിങ്ങൾക്ക് തരാനില്ല. അതുകൊണ്ട് എന്നെ തൊട്ട് ഓടിയൊളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ലാ തംഫുദൂന ഇല്ലാ ബി സുൽത്താൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദിബാൻ. നിങ്ങളുടെ രക്ഷിതാവ് ചെയ്തു തന്ന നൂറുകണക്കിന് അനുഗ്രഹങ്ങളിൽ ഏതനുഗ്രഹങ്ങളെയാ നിങ്ങൾ നിഷേധിക്കുന്നത്? ഇത്രമാത്രം നിങ്ങളെ ശ്രദ്ധിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് ഓടിയൊളിക്കാൻ കഴിയാത്ത, അതിസൂക്ഷ്മമായി നിങ്ങളെക്കുറിച്ച് നിരീക്ഷിക്കുന്ന ഒരു നിരീക്ഷകൻ നിങ്ങൾക്കുണ്ട് എന്ന് നേരത്തെ തന്നെ വിവരം പറഞ്ഞു തന്ന സ്ഥിതിക്ക് അതൊരു വലിയ അനുഗ്രഹമല്ലേ? ജീവിതം തിരുത്താൻ നിങ്ങൾക്ക് ചാൻസ് ഇല്ലേ? ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ വാക്യത്തെ രണ്ടു നിലക്ക് വ്യാഖ്യാനിച്ചിട്ടുണ്ട് മഹാന്മാർ. വളരെ കൂടുതലായിട്ട് വിശദീകരിക്കേണ്ട ഒരു വാക്യമാണിത്. വളരെ കൂടുതലായി വിശദീകരിക്കേണ്ട, ഇന്നത്തെ വിശദീകരണത്തിൽ വളരെ കൂടുതലായി വിശദീകരണം ആവശ്യമുള്ള ഒരു മേഖലയാണത്. ഇതിനെ രണ്ടു നിലക്ക് മഹാന്മാരായ ആളുകൾ വ്യാഖ്യാനിച്ചു. നിങ്ങൾ ആലോചിക്കുക, എന്തായി പറഞ്ഞത്? മനുഷ്യരെ, ജിന്നുകളെ, അവിടെയും കണ്ടോ നിങ്ങൾ അല്ലാഹു തആല പറഞ്ഞത് യാ മഅശറൽ ജിന്നി വൽ ഇൻസ്. ആദ്യം ജിന്നുകളെയാ പറഞ്ഞത്. കാരണം എന്താ, ഓടി ഒളിക്കാൻ കഴിയുകയാണെങ്കിൽ, ആകാശഭൂമികളുടെ ദിക്കുകളിലേക്ക് ഓടി ഒളിക്കാൻ കഴിയുകയാണെങ്കിൽ, നമ്മളെക്കാൾ കഴിയ തീ കൊണ്ട് സൃഷ്ടിച്ച നമ്മുടെ അടുത്ത് അത്ര ഭാരമില്ലാത്ത ടീമിനാണ് ഓടി ഒളിക്കാനും കുതിക്കാനും ഒക്കെ ഒന്നും കൂടെ എളുപ്പം. അവർക്ക് പോലും കഴിയൂല എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അവരോട് ആദ്യം അള്ളാഹു അവരെ വെല്ലുവിളിച്ചത്. അതേസമയം വിശുദ്ധ ഖുർആൻ കൊണ്ടുവരുന്നിടത്തോ, വിശുദ്ധ ഖുർആൻ ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയോടാ എന്ന് ചോദിച്ച ഖുർആനിൽ വെല്ലുവിളിച്ചിടത്തോ, ഖുൽ ലഇൻ ജത്തമഅത്തിൽ ഇൻസു വൽ ജിൻ, അവിടെ പറയുന്നത് ആദ്യം മനുഷ്യരെയാ. കാരണം എന്താ, ഖുർആൻ ശരിക്കും ഓതി പഠിപ്പിച്ചത് ഈ മനുഷ്യ വിഭാഗത്തെയാണ്. ജിന്നുകൾക്ക് പഠിപ്പിച്ചിട്ടില്ലെന്നല്ല, ഇതുപോലെ ചർവീത ചർവണം നടന്ന ഒരു സദസ്സുകൾ ജിന്നുകളെ സംബന്ധിച്ചിടത്തോളം കുറവായിരിക്കും. അപ്പോൾ അതിനെ നേരിടാൻ അറബികളാകുന്ന മനുഷ്യർക്ക് തന്നെയാണ് കൂടുതൽ കഴിയ. അതുകൊണ്ട് അവിടെ പറഞ്ഞു, ഏതായാലും രണ്ടു കൂട്ടർക്കും സാധ്യമല്ല എന്ന് അവിടെയും പറഞ്ഞു. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നു, ഒന്ന്, നിങ്ങൾക്ക് ഒളിച്ചോടാൻ കഴിയില്ല. ഒളിച്ചോടാൻ പറ്റുമെങ്കിൽ ഒളിച്ചോട്, ഒളിച്ചോടാൻ പറ്റില്ല എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. ഇമാം ബൈലാവി പറഞ്ഞു ഈ ആയത്ത് വിശദീകരിച്ച്, ഐ ഇൻ ഖദർതും അൻ തഖ്റുജു മിൻ അഖ്താമിൻ ജവാനി ബിസ്സമാവാത്തി വല്ലർ, ആകാശഭൂമികളുടെ ദിക്കുകളിലൂടെ എങ്ങോട്ടെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ, ഹാരിബീന മിനല്ലാഹി ഫാരീന മിൻ ഖലാഇഹി, അല്ലാഹ വിധിച്ച വിധിയെ തൊട്ട്, അല്ലാഹുവിന്റെ ശിക്ഷയെ തൊട്ട് ഓടിയൊളിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഫഹ്റുജു, നിങ്ങൾ ഓടണം, നിങ്ങൾ ഓടണം. ലാ തംഫുദൂന അലാ തഖ്ദിറൂന അലൻ നുഫൂദി ഇല്ലാ ബിസുൽത്താൻ, നിങ്ങൾക്ക് ശക്തമായ കഴിവില്ലാതെ അത് നടക്കില്ല, ശക്തമായ കഴിവില്ലാതെ അത് നടക്കില്ല. വഅന്നാലകും ദാഖ്, അതെവിടെന്നാ നിങ്ങൾക്ക് കിട്ടാൻ? ഏത് വല്ലിപ്പയാ നിങ്ങൾക്ക് ആ കഴിവ് തരുന്നത്? അല്ല തരാതെ. അപ്പൊ അല്ല വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വെല്ലുവിളിക്ക് മുമ്പിൽ മുട്ടുമടക്കിക്കോ, നിർവാഹമില്ല. ഇന്ന് തന്നെ അള്ളാഹു എന്താ പറയുന്നതെന്ന് കേട്ടോ. ഇങ്ങനെ ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട്, ഇങ്ങനെ വ്യാഖ്യാനിച്ചവരാണ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും. അതുകൊണ്ട് ആ ഭാഗത്ത് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് തന്നെ ആ നിലക്ക് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിച്ച് അള്ളാഹുവിന്റെ ശിക്ഷാഭാരമാണെന്ന് മനസ്സിലാക്കി നന്നാകാനുള്ള ചാൻസുകളെ കുറിച്ച് ചിന്തിക്കാം നമുക്ക്. ഇനി അതേ ഇമാം ബൈലാവി തന്നെ പറയുകയാണ് അതിന് മറ്റൊരർത്ഥം, അവിൽ മഅന ഇൻ ഖദർതും അം തംഫുദു ലിതഅലമു മാ ഫിസ്സമാവാത്തി വൽ അർളി ഫംഫുദു. അതെന്താണെന്നറിയോ, സൂറത്തുർ റഹ്മാനിൽ അല്ലാഹ് പറയുന്നതൊക്കെ അനുഗ്രഹ വർഷങ്ങളെ കുറിച്ചാണല്ലോ. അപ്പൊ മറ്റൊരു അനുഗ്രഹം പറയാൻ, യാ മഅശറൽ ജിന്നി വൽ ഇൻസ്, ഓ ജിന്നീൻ സ്വർഗമേ, ഇനിസ്തതഅതും അം തംഫുദു മിൻ അഖ്താരി സമാവാതി വല്ലർ, ആകാശഭൂമികളുടെ ദിക്കുകളിലേക്ക് പോകാൻ കഴിയോ,
മുഗൾ ഭാഗത്തേക്ക് പോകാൻ കഴിയോ? കടലിനടിയിലേക്ക് പോകാൻ പറ്റുമോ? കഴിയുമെങ്കിൽ എന്തിന്? ലിതഅലമൂ മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ വലില്ലാഹി ഖസായിനുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിൽ അല്ലാഹുവിന് ഇഷ്ടം പോലെ വിഭവങ്ങളുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച വിഭവങ്ങളുണ്ട്. ആ വിഭവങ്ങൾ കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് കടലിൽ ഇറങ്ങാൻ പറ്റുമോ? എങ്കിൽ കടലിൽ ഇറങ്ങിക്കോ, അല്ല മേലോട്ട് കുതിച്ചിട്ടാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതെങ്കിൽ, ഭൗമേതരഗോളങ്ങളിൽ നിന്ന് ലഭ്യമാണെങ്കിൽ അത് പോയി എടുത്തോ എന്ന അർത്ഥത്തിലും ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം ബൈലാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്. എന്നിട്ടോ ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ, പക്ഷേ പോകണമെങ്കിൽ അങ്ങനെ ക്ഷിപ്രസാധ്യമായ വിഷയമല്ല കേട്ടോ, പെട്ടെന്ന് കഴിയുന്ന കാര്യമല്ല. ഇന്ന് തന്നെ തുണിയും മുണ്ടും മാറ്റി പുറപ്പെടാമെന്ന് കരുതണ്ട. ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ശക്തമായ രക്ഷാകവചമില്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. രക്ഷാകവചം വേണം. ബഹിരാകാശ പേടകങ്ങളില്ലാതെ, ബഹിരാകാശ വാഹനങ്ങളില്ലാതെ നിങ്ങൾക്കൊരിക്കലും ബഹിരാകാശത്തേക്ക് കുതിക്കാൻ കഴിയില്ല. കടലിനടിയിലേക്ക് ഇറങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അത്യാധുനിക ഉപകരണങ്ങൾ വേണം. ലാ തംഫുദൂന ഇല്ലാ ബിസുൽത്താൻ, ഇതില്ലാതെ നിങ്ങൾക്ക് പോകാൻ കഴിയില്ല. അല്ല തന്ന അല്ലാഹു നിശ്ചയിച്ചു വെച്ച ഉപകരണങ്ങൾ വഴി, അത്യാധുനിക ഉപകരണങ്ങൾ വഴി നിങ്ങൾ പോയിക്കോ. അങ്ങനെ പോയിട്ട് നിങ്ങളുടെ ചിന്ത ഉപയോഗപ്പെടുത്തി, ഈ ഭൂമിലോകത്ത് ദാരിദ്ര്യമുണ്ടെങ്കിൽ, അത് നിങ്ങൾക്ക് അകറ്റാവുന്നതാണ്. ഇവിടെയാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അല്ലാഹു ഒന്നാമത്തെ അർത്ഥപ്രകാരം നമ്മളെ വെല്ലുവിളിക്കാണ്. ഓടാൻ കഴിയുമെങ്കിലൊന്ന് ഓടി ഞാൻ കാണട്ടെ. കാരണം ഒളിച്ചിരുന്നാൽ നിന്നെ എവിടെ നിന്നും തൊണ്ടി സഹിതം പിടിക്കും ഇല്ലേ? അഫ്ഗാനിസ്ഥാന്റെ മലമടക്കുകളിൽ, ഇറാഖിലെ മലമടക്കുകളിലൊക്കെ എത്രയോ ഒളിത്താവളങ്ങളിൽ കഴിഞ്ഞ ഒരുപാട് ആളുകൾ, കുറ്റവാളികൾ, ഇന്നും കണ്ടെത്താൻ കഴിയാതെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറയുകയല്ലാതെ, അവിടെയുണ്ട് ഇവിടെ ഉണ്ട് എന്ന് നിഗമനം പറയുകയല്ലാതെ എവിടെയാണെന്ന് പറയാൻ കഴിയുന്നില്ല. ലോകത്തുള്ള എല്ലാ സംഗതികളും ഞങ്ങൾക്ക് കാണാൻ കണ്ണുണ്ട്, ഞങ്ങൾക്കതൊക്കെ കാണാനുള്ള കണ്ണുണ്ടെന്ന് പറഞ്ഞ് ലോക പോലീസ് ചമയുന്ന അമേരിക്ക പരാജയപ്പെട്ടിരിക്കുന്നു പലപ്പോഴും. അല്ലാഹ് പറയുന്നു, എന്നാൽ ഞാൻ ആരാണെന്നറിയോ? ആലിമുൽ ഗൈബ്, ആകാശഭൂമികളുടെ ദിക്കുകളിൽ നിങ്ങൾ എവിടെ പോയിരുന്നാലും ആലിമുൽ ഗൈബ്, ലാ യഅസുബു അൻഹു മിസ്ഖാലു ദറത്തിൻ ഫിസ് സമാവാതി വലാ ഫിൽ അർദ് വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ. അല്ലാഹുവിനെ തൊട്ട് മറഞ്ഞു പോകുകയില്ല. മിസ്ഖാലു ദറ, ഒരാറ്റത്തിന്റെ വെയിറ്റ് ഉള്ളത്, ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തോ ഭൂമിയിലോ മറഞ്ഞു പോകുകയില്ല. ആറ്റെന്ന് പറഞ്ഞാൽ എന്താ? വിഭജിക്കാൻ കഴിയാത്ത അവസാനത്തെ പരമാണുവാണ്, പരമാണുവാണ്. ഇനി അതിനെ വിഭജിക്കാൻ കഴിയൂല. ഒരു സാധനം വിഭജിച്ച് വിഭജിച്ച് വിഭജിച്ച്, അറബി പണ്ഡിതന്മാർ ഇതേക്കുറിച്ച് ജുസ് ഉല്ലായ തജസ എന്ന് പറയും, വിഭജിക്കാൻ പറ്റാത്ത അവസാനത്തെ ഭാഗം. ആ സാധനം അത് കണ്ണ് കാണാണ്ടാകൂല. നമ്മളൊക്കെ സാധാരണ ഉണ്ട്, പഴയ ഓട് വീടുകളിലൊക്കെ ഓടിന്റെ ദ്വാരങ്ങളിലൂടെ ഓട്ടവെയിലുണ്ടാകുമ്പോൾ അതിലൂടെ ഇങ്ങനെ നോക്കിയാൽ ഒരു സാധനം ഇങ്ങനെ പറന്ന് കളിക്കും. അത് പിടിക്കാൻ പോലും കഴിയില്ല, കാണാനും കഴിയില്ല. വെയിലത്ത് ഇങ്ങനെ നോക്കിയാൽ കാണാൻ കഴിയും. അത് പിടിച്ചിട്ടൊന്നും ഇങ്ങനെ പുറത്തു കൊണ്ടുവന്നിട്ട് കാണണം എന്ന് വിചാരിച്ചാൽ കാണാൻ പ്രയാസമായിരിക്കും. എന്നാൽ അതുപോലും ആറ്റമല്ല, അതിനെയും വിഭജിക്കാൻ കഴിയും. അതിൻ്റെയും ചെറുത അതുപോലും ആകാശഭൂമികളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചോ, ഞാൻ അറിയാതിരിക്കില്ല. എന്നിട്ടല്ല പറഞ്ഞു, ആറ്റം മാത്രമല്ല, ഫിസ് സമാവാതി വലാ ഫിൽ അർദ്, ആകാശത്തും ഭൂമിയിലുമുള്ള ആറ്റത്തിൻ്റെ അത്ര വെയിറ്റുള്ള ഏതൊരു സാധനവും ഞാൻ എന്നെ തൊട്ട് മറയില്ല. വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ, ആ ആറ്റത്തെക്കാൾ ചെറുതും മറയില്ല വലുതും മറയില്ല. ഇത് പറഞ്ഞപ്പോൾ ഖുർആനിന് ഒരു കാലത്ത് കൊഞ്ഞനം കുത്തിയിരുന്നു. ഇന്നലെ നമ്മൾ കുറെ പറഞ്ഞു കൊഞ്ഞനം കുത്തിയതിന് ഉദാഹരണങ്ങൾ. വലാ അസ്ഗറു മിൻ ദാലിക, ആറ്റത്തെക്കാൾ ചെറുത്, ആറ്റത്തെക്കാൾ ചെറുത് ഇല്ലല്ലോ, പിന്നെ എന്തായി ഖുർആൻ ഈ പറഞ്ഞത് എന്ന് ചോദിച്ചിരുന്നു ഒരു കാലത്ത്. അന്ന് നമ്മൾ പറഞ്ഞു അത് സാങ്കല്പികമായ സംസാരമായിരിക്കാം, അതിനേക്കാൾ ചെറുതുണ്ടെങ്കിൽ അതും അള്ളാഹുവിന് മറയൂല എന്ന് പറയാൻ വേണ്ടിയായിരിക്കാം അള്ളാഹു പറഞ്ഞത് എന്ന് പറഞ്ഞു. എന്നാൽ കാലം പുരോഗമിച്ചു. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖ്, ഇന്നലെ പറഞ്ഞതാണ്, പ്രാപഞ്ചിക രഹസ്യങ്ങൾ കണ്ടെത്തുക പിൽക്കാലത്താണ്. സനുരീഹിം സനുരീഹിം ഇന്നലെ പറഞ്ഞു തന്നു. അതേ ഇന്നിതാ ആറ്റത്തെ വീണ്ടും വിഭജിക്കാൻ കഴിയും, ഈ പരമാണുവിനെ വീണ്ടും സൂക്ഷ്മാണുക്കളായിട്ട് വിഭജിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രം കണ്ടെത്തി. ഇനി എത്ര ഭംഗിയായിട്ടോ ദാ നമുക്ക് ഏതാളുടെ മുമ്പിലും ഓതിക്കൂടെ. വലാ അസ്ഗറു മിൻ ദാലിക വലാ അക്ബർ,
ആറ്റത്തെക്കാൾ ചെറുതോ വലുതോ അള്ളാഹുവിന്റെ ദൃഷ്ടിയിൽ നിന്നും അറിയില്ല. അപ്പൊ നിങ്ങൾ എവിടെ ഒളിച്ചിരുന്നാലും അള്ളാഹു കാണും കേട്ടോ. അള്ളാഹുവിനെ കൊഞ്ഞനം കുത്തിയവരെ പിടികൂടാൻ കഴിയാത്ത കഴിവുകെട്ട തമ്പുരാനല്ല. നന്ദി കെട്ടവരുടെ സങ്കേതം നരകം തന്നെ. നാളത്തെ വിഷയം അതാണ്, കുറ്റവാളികളുടെ സങ്കേതം. ഇൻഷാല്ലാ നല്ല ഗൗരവത്തോടുകൂടി അവതരിപ്പിക്കണം, നേരത്തെ തന്നെ സദസ്സിലെത്തണം. വളരെ ഗൗരവമുള്ള ഈ അവതരിപ്പിക്കുന്ന കൂട്ടത്തിൽ നാം ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ദിവസമായിരിക്കും നാളെ, കുറ്റവാളികളുടെ സങ്കേതം. അപ്പൊ നരകാവകാശ നന്ദി കെട്ട വർഗത്തിന്റെ സങ്കേതം നരകം തന്നെയാണ്. അവർക്ക് അള്ളാഹുവിനെ അശക്തനാക്കാൻ കഴിയില്ല, അവർക്ക് അള്ളാഹുവിനെ അശക്തനാക്കാൻ കഴിയുമെന്ന് നബിയെ നിങ്ങൾ ധരിക്കണ്ട. അള്ളാഹു വിശുദ്ധ ഖുർആനിന്റെ സൂറത്തു നൂറിന്റെ 57-ാം വചനത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നു, അള്ളാഹു അങ്ങ് പിടിച്ചാൽ അതിൽ നിന്ന് കുതറിയോടാൻ ഒരു കുട്ടിക്കും കഴിയില്ല. പ്രത്യേകിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരർത്ഥം പറഞ്ഞു, അതെന്താ? ആകാശ ഭൂമികളുടെ ദിക്കുകളിൽ നിങ്ങൾക്ക് വേണ്ട ഖജനാവല്ല സൂക്ഷിച്ചിട്ടുണ്ട്. ഭൂമിയിൽ ദാരിദ്ര്യത്തിന്റെ പേരു പറഞ്ഞ്, ഭൂമിയിൽ ദാരിദ്ര്യമാണ്, അതുപോലെ തന്നെ ഭക്ഷ്യക്ഷാമമാണ് എന്ന് പറഞ്ഞ പേരും പറഞ്ഞ് സന്താന നിയന്ത്രണത്തിന് മുറവിളി കൂട്ടുന്ന കൗമിനെ അള്ളാഹു അവരോട് പറയുകയാണ്. ഈ ഗവൺമെന്റിനോട് പടച്ചറബ് പറയുന്നത് എന്ത്? കാലാകാലം കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സന്താന നിയന്ത്രണത്തിനുള്ള മുറവിളി. ഈ സന്താന നിയന്ത്രണത്തിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ആധുനിക ഗവൺമെന്റുകളോട് മുഴുവനും അല്ല പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ ദാരിദ്ര്യമുണ്ട്, കരയിൽ ദാരിദ്ര്യമുണ്ടെന്ന് പറഞ്ഞ് ജനിക്കാൻ വെമ്പുന്ന മക്കളെ കൊല്ലാൻ ഓർഡർ ഇടുകയല്ല വേണ്ടത്, മറിച്ച് നിങ്ങൾക്കല്ല നിങ്ങളുടെ ഒരു 100 തലമുറക്ക് ഇനിയും ജീവിക്കാൻ എന്നാലും ഒരു ഭാഗത്തു പോലും എത്താത്ത അനുഗ്രഹങ്ങൾ ഞാൻ കടലിൽ ഒരുക്കി വച്ചിട്ടുണ്ട്. ഇറങ്ങൂ നിങ്ങൾ. ഇതിന് മുറവിളി കൂട്ടാതെ ഈ ഗവൺമെന്റ് ചെയ്യേണ്ടത് ശാസ്ത്രജ്ഞന്മാരെ പിടിച്ച് നിങ്ങൾ കടലിൽ എറിയുകയാണ് വേണ്ടത്. എന്തിന്? ശ്വാസം മുട്ടി ചാവാൻ വേണ്ടിയല്ല, മുങ്ങിച്ചാവാനല്ല, കടലിനകത്തുള്ള വിഭവങ്ങൾ പെറുക്കിക്കൊണ്ടുവന്ന് കരയിലെ ദാരിദ്ര്യം നിർമാർജനം ചെയ്യാൻ നിങ്ങൾ കടലിലെറിയൂ എന്നാണ് പടച്ചറബ് പറയുന്നത്. കടലിലേക്ക് ഇറങ്ങട്ടെ, അന്വേഷകരെ ഇറങ്ങിയിട്ട് അന്വേഷിക്കട്ടെ. നോക്ക് നിങ്ങൾ എന്ത് വലിയ അത്ഭുതങ്ങളാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കടലിലേക്ക് ഒരൽപ്പം കണ്ണുവെച്ചപ്പോൾ അവർ പറയുന്നത്, അന്വേഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഗവേഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കടലൊരു വലിയ അത്ഭുത ലോകമാണ്. ഇതാ ഭൂമി കരയിലുള്ളതിനേക്കാൾ എത്രയോ 10 മടങ്ങ് വിഭവങ്ങൾ കടലിലുണ്ട് എന്നോർമ്മപ്പെടുത്തുന്നു. ഇത് അള്ള നേരത്തെ തന്നെ പറഞ്ഞതല്ലേ? അതാണ് ഇവിടെ ഇറങ്ങാൻ വേണ്ടി പറഞ്ഞത്. ഇനി അള്ള പറയുന്നു, വഹുവല്ലദീ സഖറൽ ബഹ്റ ലിതഅകുലു മിൻഹു ലഹ്മൻ ത്വരിയ വതസ്തഖ്രിജു മിൻഹു ഹില്യതൻ തൽബസൂനഹ വതറൽ ഫുൽക മവാഖിറ ഫീഹി വലിതബ്തഗു മിൻ ഫളിഹി വലഅല്ലകും തശ്കുറൂൻ. ഹൈവാ എത്ര ഭംഗിയായിട്ട് അള്ളാഹ് അവതരിപ്പിക്കുന്നു എന്ന് ആലോചിച്ച് നോക്ക്. ആ ഒരൊറ്റ ആയത്ത് മതി ഒരാൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വരാൻ. എന്നാ ഈ പ്രഖ്യാപനം നടത്തുന്നത് എന്ന് ആദ്യം ഒന്ന് ശ്രദ്ധിക്കണം. ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. വഹുവല്ലദീ സഖറൽ ബഹ്റ, അള്ളാഹു കടലിനെ നിങ്ങൾക്ക് സംവിധാനിച്ചു തന്നവനാണ്, ഒരുക്കി തന്നവനാണ്. വഹുവല്ലദീ സഖറൽ ബഹ്റ, അവൻ നിങ്ങൾക്ക് കടലിനെ ഒരുക്കി തന്നവനാണ്. എന്തിന്? ലിതഅകുലു മിൻഹു ലഹ്മൻ ത്വരിയ, ആ കടലിൽ നിന്ന് നിങ്ങൾ ഫ്രഷ് മാംസം കഴിക്കാൻ വേണ്ടി. ഉണ്ടോ ലഹ്മൻ ത്വരിയ? ത്വരി എന്ന് പറഞ്ഞാൽ പുതുമാംസം കഴിക്കുക, പെടക്കുന്ന മീനിനെ പിടിച്ചു തിന്നുക, നല്ല പുതിയ ഫ്രഷ് സാധനം. അതിനാണ് ത്വറാവത്ത് നല്ല പുതുമയുള്ളത്. ഏതല്ല, കുറേ സമയമായതല്ല, ഉണക്കി സൂക്ഷിക്കുന്ന മത്സ്യം നമ്മൾ കഴിക്കാറുണ്ട്, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ പ്രധാനപ്പെട്ടത് പറഞ്ഞതാണ്, അല്ലാതെ കടലിലെ മീനിനെ തന്നെ പിടിച്ചു ഉണക്കി സൂക്ഷിക്കാവുന്നതാണ്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിനോടല്ല പറഞ്ഞതുപോലെ അങ്ങനെയും ചെയ്യാവുന്നതാണ്. പക്ഷേ ഇവിടെ അല്ല പറയുന്നത്, ഏറ്റവും മനുഷ്യൻ ഇഷ്ടപ്പെടുന്നത് ഫ്രഷ് മത്സ്യം കഴിക്കാനാണ്. ഫ്രഷ് മാംസം കഴിക്കണോ? നിങ്ങൾ ഇറങ്ങിപ്പോയിട്ട് കടലിൽ നിന്ന് പിടിച്ചോ അല്ല പറയുന്നു.
هو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه ആ കടലിൽ നിന്ന് നിങ്ങൾ പുറത്തെടുക്കണം, കണ്ടോ, നിങ്ങൾ കണ്ടെത്തണം. തസ്തഹ്രിജു, നിങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയാണ് അല്ലാ കടലിനെ നിങ്ങൾക്ക് ഒരുക്കി തന്നതാ. ആ രൂപത്തിൽ കടലിനെ നിങ്ങൾക്ക് ഒരുക്കി തരുന്നുണ്ട്. അതിന് നിങ്ങൾ പോകുമ്പോഴേക്ക് നിങ്ങളുടെ ജീവൻ അപായപ്പെടില്ല. തസ്തഹ്രിജു മിൻഹു ഹില്യതം തൽബസുനഹാ, നിങ്ങൾക്ക് ധരിക്കാൻ പറ്റുന്ന, നിങ്ങൾ ധരിക്കുന്ന ആഭരണങ്ങള്, അലങ്കാര വസ്തുക്കള്, അതൊക്കെയും നിങ്ങൾക്ക് ആ കടലിൽ നിന്ന് ലഭ്യമാണ്. അപ്പൊ അല്ലാഹു തആല കടലിൽ ഒരുക്കി വെച്ചു എന്ന് പറഞ്ഞത് എന്താ? ആദ്യം മനുഷ്യന്റെ അവശ്യ ഘടകമായ ഭക്ഷണം. ലിതഅകുലു മിൻഹു ലഹ്മം ത്വരിയ, നല്ല ഫ്രഷ് മാംസം നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ പറഞ്ഞതോ പിന്നെ അലങ്കാരം, അല്ലെ? വയറ് നിറഞ്ഞതിന്റെ ശേഷമാണ് അലങ്കാരം. വയറ് നിറയാത്ത ആളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കൊരലങ്കാരവും ഇല്ല. വയറ് നിറഞ്ഞിട്ടേ പിന്നെ അലങ്കാരവും, അതുപോലെ തന്നെ അവന് ഭംഗിയും ആ കാര്യത്തെക്കുറിച്ചൊക്കെ ചിന്ത വരുന്നത് വയറ് നിറയുമ്പോഴാണ്. അപ്പൊ ആദ്യം ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നെ അലങ്കാര വസ്തുക്കളെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറയുന്നത് അവിടെ ഒന്നുമല്ല, ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെ കിട്ടുന്നതാണ്. ഈ പറഞ്ഞ മുത്തും പഴയും ഒക്കെ എന്ന് പറഞ്ഞത് അന്നേ പുറത്തെടുക്കുന്ന സംഗതികളാണ്. അവർക്ക് തർക്കമില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടല്ല പറയാൻ, കണ്ടോ, നമ്മളോട് എല്ലാവരോടും അല്ല പറയുന്നത്, മനുഷ്യ നിനക്ക് കാണാൻ കഴിയും അൽ ഫുൽക, വലിയ വലിയ യന്ത്രക്കപ്പലുകളെ. ഞാൻ പറഞ്ഞു യന്ത്രക്കപ്പലുകൾ വരുന്നത്, യന്ത്രക്കപ്പലുകൾ വരുന്നത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്, 1700 ശേഷമാണെന്ന് ഇന്നലെ പറഞ്ഞു യന്ത്രക്കപ്പലുകൾ വന്നത്. എന്നാൽ ആ യന്ത്രക്കപ്പലുകൾ വരുമെന്ന് ആ നേരത്തെ പ്രഖ്യാപിക്കാൻ, വത്തറൽ ഫുൽക, നിങ്ങൾക്ക് ചില കപ്പലുകളെ കാണാം, മവാഹിറഫിഹി, വെള്ളത്തെ കീറി മുറിച്ചുള്ളിലൂടെ കടന്നു പോകുന്നത്. പായിക്കപ്പൽ അങ്ങനെ ആയിരുന്നില്ല, ചെറിയ കപ്പൽ, അതിങ്ങനെ ഒഴുകിയോ ഒഴുകിയില്ലേ എന്നറിഞ്ഞ് കാറ്റിനനുസരിച്ച് ഇങ്ങനെ പോകുക, ഇതങ്ങനെയല്ല. വെള്ളത്തെ കീറി മുറിച്ച് പോകുന്ന വൻ കപ്പലുകൾ ഇനി വരാനുണ്ട്, രംഗപ്രവേശം ചെയ്യാനുണ്ട്. എന്തിന്? വലിത്തബുതഹൂ മിം ഫളിഹി, അല്ലാഹു എണ്ണിയാലൊടുങ്ങാത്ത ഔദാര്യങ്ങൾ കടലിനടിയിൽ വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾ തേടി പിടിക്കാൻ വേണ്ടി. കണ്ടോ, മീനും അലങ്കാരവും, മീനും പവിഴും അതുപോലെ തന്നെ പവിഴവും മുത്തും ഒക്കെ ആദ്യം പരാമർശിച്ചു കഴിഞ്ഞു. പിന്നെ പറയാ, വലിത്തബുതഹൂ മിം ഫളിഹി, അള്ളാഹുവിന്റെ എണ്ണിയാലൊടുങ്ങാത്ത ഔദാര്യം നിങ്ങൾ തേടിക്കണ്ടെത്താൻ വേണ്ടി ഇന്നത് തേടിക്കൊണ്ടിരിക്കുകയാണ്. വൻ വൻ വിസ്മയങ്ങള് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരന്തിച്ചു നിൽക്കുമ്പോ വിശുദ്ധ ഖുർആൻ അന്ന് തന്നെ സൂചന നൽകി, വലിത്തബുതഹൂ മിൻ ഫളിഹി. എന്നാലോ, ഇനി അതൊക്കെ ഇങ്ങനെ ഉപയോഗപ്പെടുത്തി അല്ലല്ല എന്ന് മുദ്രാവാക്യം വിളിച്ച് നടക്കരുത്. വലഅല്ലകും തഷ്കുറൂൻ, അത് തേടിപ്പിടിച്ച് നിങ്ങൾ ഭൂമിയിലെ ദാരിദ്ര്യ നിർമാർജനം നടത്താൻ വേണ്ടി മാത്രമല്ല അല്ലാഹു ഒരുക്കി തന്നത്, അതൊരു ലക്ഷ്യം. വലഅല്ലകും തഷ്കുറൂൻ, അത് തിന്നിട്ട് അത് തന്ന റബ്ബിനെ ഓർക്കണം, അവനോട് നന്ദി കാണിക്കണം എന്ന് മനുഷ്യരോട് അല്ലാഹു പറയുകയാണ്. ആലോചിച്ചു നോക്ക്, നിങ്ങൾ ഇന്ന് ആഴക്കടലിലെ സൃഷ്ടിജാലങ്ങളെ വീക്ഷിക്കുമ്പോൾ കരയിലേക്കാൾ വലിയ സംഭവങ്ങൾ ആഴക്കടലിൽ കുടിയിരിക്കുന്നു എന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹും അതിലേക്ക് സൂചന നൽകാതെ പോയിട്ടില്ല. അനുദിനം കുതിച്ചുയരുന്ന ട്രാൻസ്പോർട്ട് സൗകര്യം, വാഹന സൗകര്യം, ആ വാഹന സൗകര്യത്തെ കുറിച്ച് അള്ളാഹ് ഇങ്ങനെ പറഞ്ഞത് കാണാൻ കാരണം, അന്ന് എന്തൊക്കെ ആ കടലിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ ആദ്യകാലത്തെ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാ ഞാൻ ഇന്നലെ പറഞ്ഞത്, ദിഷണാപരമായി ശാസ്ത്രീയമായി വളരാത്ത ഒരു കൗമിനോടതെല്ലാം കൂടെ വിളിച്ചു പറഞ്ഞിട്ടില്ല. എന്നാൽ സ്വർഗം കിട്ടാൻ ആവശ്യമായതൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ പിൽക്കാലത്തേക്ക് വെച്ചതാണ്. സനുരീഹിം ആയാതിനാ ഫില്ലാഫാഖ്, കണ്ടോ, നിങ്ങൾ വാഹനങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ സൂറത്തുൽ നഹ്ലിൽ അല്ല പറഞ്ഞത്, വൽ ഖൈല വൽ ബിഗാല വൽ ഹമീറ ലിതർകബുഹാ, വൽ ഖൈല, നിങ്ങൾക്ക് കുതിരയെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു, വൽ ബിഗാല, അതുപോലെ തന്നെ കോവർ കഴുതകളെ അല്ലാഹു സൃഷ്ടിച്ചു തന്നു, വൽ ഹമീറ, കഴുതകളെ സൃഷ്ടിച്ചു തന്നു, ലിതർകബുഹ, നിങ്ങൾക്ക് വാഹനം കയറാൻ. അന്ന് അവർക്ക് പരിചിതമായ വാഹനങ്ങള്, വസീനത്തൻ, വാഹനം കയറാൻ മാത്രമല്ല അത്തരം വാഹനങ്ങൾ നിങ്ങളുടെ വീട്ടിലുണ്ടാകുന്നത് ഒരു അലങ്കാരവും കൂടെയാണ്. കണ്ടോ,
ആവശ്യത്തിനും അലങ്കാരത്തിനും. ലിതർക്കബൂഹ വസീനത്തൻ, ഇന്നും അല്ലെ ഓടാനൊരു വണ്ടി എന്നതല്ല മനുഷ്യന്റെ ലക്ഷ്യം. മൂന്നും നാലും കാറുകൾ അറബ് ഷെയ്ഖുമാരുടെ വീട്ടുമുറ്റത്ത് കാണുന്നു. എന്താ കാരണം? ഓടാനൊരു വണ്ടി മതി, പക്ഷേ ബാക്കിയുള്ളത് പ്രൗഢി പ്രകടനമാണ്, അള്ളാഹുവിന്റെ റസൂൽ അനുവദിക്കാത്ത കാര്യമാണ്. ഖിയാമത്ത് നാളിന്റെ കൂട്ടത്തിൽ ഹബീബണ്ണിയതാണ്, ഖിയാമത്ത് നാളിന്റെ കൂട്ടത്തിൽ എണ്ണിയിട്ടുണ്ട്. സീനത്തിന് വേണ്ടി, അലങ്കാരത്തിന് വേണ്ടി വാഹനങ്ങൾ നിർത്തിയിടുന്ന കാലം വരുന്നുണ്ട്, ആവശ്യത്തിലധികം വാഹനങ്ങൾ. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടർക്ക് തന്നെ നാലും അഞ്ചും കാറുണ്ടെങ്കിൽ ഈ മൂന്ന് കാറും ഡോക്ടറെ കൊണ്ട് വിൽപ്പിക്കണം, ഒരു കാറേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് റസൂലുള്ള ഖിയാമത്ത് നാളിന്റെ അലാമത്തുകളുടെ കൂട്ടത്തിൽ എണ്ണിയത് കാണാം. ഇങ്ങനെ എന്തൊക്കെ, അത് ഖുർആൻ പറഞ്ഞതോ? അതുകൊണ്ടാണല്ലോ ഖുർആൻ അവിടെ പറഞ്ഞു, കണ്ടോ അങ്ങ് ലിതർ കബൂഹ, ഇതെന്തിനാ നിങ്ങൾക്ക് തന്നത്, നിങ്ങൾ അതിനെ വാഹനം കയറാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് വലി തത്തസയ്യൂബിഹ എന്ന് പറഞ്ഞില്ല, നിങ്ങൾ അലങ്കാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയുമെന്ന് പറഞ്ഞില്ല. വസീനത്തൻ, പിന്നെ നിങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്ന ഒരു ഏർപ്പാട്, അത് അലങ്കാരമായി വെക്കലുമാണ്, എനിക്കതിൽ പൊരുത്തമില്ലെന്ന് ആ ശൈലി മാറ്റത്തിലൂടെ തന്നെ പടച്ചറബ് പറഞ്ഞിട്ടുണ്ട്. നോക്കണം നിങ്ങൾ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്നും പഠിപ്പിക്കാതെ പോയിട്ടില്ല. എന്നിട്ടോ അതൊന്നുമല്ല അത്ഭുതം, അവിടെ വാഹനങ്ങളെ എണ്ണിയത് മുന്തിയ തരം വാഹനങ്ങൾ ആദ്യം എണ്ണി അല്ലെ, മുന്തിയ തരം വാഹനങ്ങളെയാണ് ആദ്യം എണ്ണിയത്. ആ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ് കുതിര, കോവർ കഴുത. കഴുത കുതിര എന്ന് പറഞ്ഞാൽ നല്ല വാഹനമാണെന്ന്, കോവർ കഴുത എന്ന് പറഞ്ഞാൽ കുതിരയും കഴുതയും കൂടെ ബന്ധപ്പെട്ടുണ്ടാകുന്ന സങ്കരയിനാണ്. അപ്പൊ കുതിരന്റെ അത്ര ഉഷാറുണ്ടാവില്ല, എന്നാൽ കഴുതയുടെ അത്ര മോശമാവൂല സാധനം. അതിൻ്റെ ഇടയിൽ ഒരു മീഡിയം സൈസായിരിക്കും, രണ്ടാളുടെയും സ്വഭാവം ഉണ്ടാവും. കഴുത കൂട്ടത്തിൽ താണ വാഹനമാണെന്ന് ഈ പരാമർശിക്കപ്പെട്ട വാഹനങ്ങളിൽ. പിന്നെ അല്ലാഹു പറയാൻ അവിടെ പറഞ്ഞു വെച്ചു വലി തബുത്തഹുമിം പറഞ്ഞതുപോലെ സൂറത്തുൻ നഹലിന്റെ എട്ടാം വചനത്തിൽ അല്ലാഹു പറയാ വയഹുലുക്കുമാലാത്ത, ഇനി നിങ്ങൾക്കറിയാത്ത എന്തൊക്കെ ഞാൻ പടക്കാൻ പോകുന്നുണ്ട് വാഹനങ്ങൾ. ഇപ്പൊ കണ്ടങ്ങൾ വയഹുലുക്കുമാലാ തലമൂൻ എന്നത് അന്ന് ഇത് കേട്ട ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് എത്ര ബോധ്യപ്പെടുമായിരുന്നു. ഇന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന് ഇന്ന് നിരത്തിലോടുന്ന വാഹനാധിക്യം കാണുകയാണെങ്കിൽ വയഹുലുക്കുമാലാ തലമൂൻ, ബസ്സും ജീപ്പും കാറും, അതുപോലെ തന്നെ കരയിലൂടെ നിരത്തിലൂടെ ഓടുന്നത്, അതുപോലെ തന്നെ അന്തരീക്ഷത്തിലൂടെ ഓടുന്നത്, അതുപോലെ തന്നെ കടലിലൂടെ ഓടുന്നത്, എന്തെല്ലാം വാഹന പ്രളയം തന്നെ. അപ്പൊ അങ്ങനെ സൂചനകൾ അല്ലാഹു എല്ലാറ്റിനും തന്നുപോയിട്ടുണ്ട്. അപ്പൊ അതേ രൂപത്തിലാണ് കടലിൽ ഇറങ്ങിക്കോ, നീ തെരഞ്ഞു പിടിച്ചോ വിഭവങ്ങള് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു. അല്ലെങ്കിലും ഭൂമി എന്ന് പറയുന്നത് ഗോളാകൃതിയിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ ഭൂമിയുടെ നാലിൽ ഒരു ഭാഗമേ കരയുള്ളൂ എങ്കിൽ ബാക്കി ഭാഗം മുഴുവനും വെള്ളത്തിലാകുമ്പോ ഈ കരയിലുള്ളതിനേക്കാൾ മൂന്നരട്ടി വെള്ളത്തിലുണ്ട് എന്നല്ലേ അതിന്റെ അർത്ഥം? കാരണം ഒരു ബത്തക്ക മുറിച്ചെടുത്താൽ അത് നാല് ഭാഗമായിട്ട് ഇങ്ങോട്ട് മുറിച്ചെടുത്താലെങ്കിൽ നാലിലൊരു ഭാഗം അതിൽ നിന്ന് ഇങ്ങോട്ട് വെട്ടിയെടുത്താൽ ഈ ഒരു ഭാഗത്തിൽ എന്ത് കിട്ടുമോ അതുപോലെ അതിൻ്റെ ബാക്കിയുള്ളതിന് അതിൻ്റെ ഒരു മൂന്നരട്ടി അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് കിടക്കൂലേ? സ്വാഭാവികമാണ്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചോദിച്ചേക്കാം, അള്ളാഹു തല ഭൂമിയിൽ എല്ലായിടത്തും സമായിട്ടാണോ വിഭവങ്ങൾ ഒരുക്കിയത്? അതൊക്കെ പഴയ കാലത്തായിരുന്നു സുഹൃത്തുക്കളെ. തെങ്ങും തോട്ടമില്ലെങ്കിൽ, അതുപോലെ തന്നെ തെങ്ങിൻ തോപ്പില്ലെങ്കിൽ, അടക്കാതോപ്പില്ലെങ്കിൽ ആ സ്ഥലത്ത് നമുക്ക് ഒന്നിനും പറ്റില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. കരുംപാറ പരന്നുകിടക്കുകയാണ്, ആ പാറക്കെട്ടുകൾ നാം വെറുതെ കൊടുത്തു ആർക്കോ, കാരണം ഇതൊന്നും ഉപകരിക്കൂല എന്ന് കരുതി. പക്ഷേ ഇന്നത് കരിങ്കൽ കോറികളായി, അയാൾ അതുകൊണ്ട് ലക്ഷങ്ങൾ കൊയ്തുകൊണ്ടിരിക്കുന്നു. അല്ല, നാം വെറുതെ തരിശ് ഭൂമിയാണെന്ന് ധരിച്ച ആ ഭൂമിയിൽ കുഴച്ചു നോക്കുമ്പോൾ എണ്ണയുണ്ട്. കണ്ടോ നിങ്ങൾ, അള്ളാഹു എല്ലായിടത്തും വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. കണ്ടെത്താൻ കുറച്ച് പ്രയാസപ്പെടും, കുറച്ച് നേരം വഴുകുമെന്നേ ഉള്ളൂ. അപ്പൊ കുഴിച്ചു നോക്കുമ്പോ എണ്ണയാണ്. ചീപ്പ് റൈറ്റിന് വിറ്റുപോയ വലിയ ഒരു പാടം, ആ പാടം ഇന്ന് എണ്ണപ്പാടമായി മാറിപ്പോയി. ആ പറമ്പിന്ന് എണ്ണപ്പാടമായി മാറിപ്പോയി. ചീപ്പ് റൈറ്റിന് വിറ്റുപോയ, ഒന്നിനും കൊള്ളില്ല എന്ന് കരുതി വിറ്റുപോയ ഒരു ഭൂമി, ആ ഭൂമി ഒരല്പം താഴോട്ടങ്ങ് ചെന്ന് നോക്കുമ്പം മുഴുവനും മാർബിളാണ്. അയാള് രക്ഷപ്പെട്ടില്ലേ, എടുത്ത ഉടമയുടെ ഭാഗ്യത്തിന് അത് മുഴുവനും മാർബിളാണ്. താഴോട്ട് കിട്ടുന്നത് അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ അള്ളാഹു എവിടെയൊക്കെയാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായത് ഒരുക്കി വെച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ കടലിനകത്ത് എന്തെല്ലാം ഇരിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുമെങ്കിൽ നിങ്ങൾക്ക് പോവാം, അത് തപ്പിയെടുത്തു വരാം
എന്നിട്ട് ഭൂമിയിലെ കഷ്ടപ്പാട് തീർക്കാം, അള്ളാഹു എതിരില്ല. എന്നിട്ട് അല്ല പറയുന്നു, ഇങ്ങനെ കരലിലും കരയിലും കടലിലും ധാരാളം നൽകിയ റബ്ബ്, ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ, നിന്റെ റബ്ബിന്റെ ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നീ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ലാ ബിശൈഇം മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. ധൈര്യമായിട്ട് പറഞ്ഞൂടെ നമുക്ക്? വെറുതെയാണോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞത്? പ്രത്യേകിച്ച് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനില്. മനുഷ്യരുടെ ഒരു പ്രത്യേകതയാണിത്, മനുഷ്യൻ കപ്പ പിഴുങ്ങി വെച്ചു, അതിലേക്കൊരു മത്സ്യക്കറി കിട്ടിയാൽ കുഴപ്പമില്ല എന്ന് കരുതി, എന്നാ വലയെടുത്ത് കടലിൽ ഇറങ്ങിയാൽ രണ്ടേറെറിഞ്ഞാൽ അതിലേക്കുള്ള മത്സ്യമായി വന്നിട്ട് മത്സ്യക്കറി വെച്ച് ടേസ്റ്റോടുകൂടെ തന്നെ സ്വാദോടുകൂടെ തന്നെ കപ്പ തിന്നാൻ ഒരു വിഷമവുമില്ല. അതേസമയം ആ കടലിൻ്റെ തൊട്ടടുത്തുള്ള കാട്ടിൽ കിടക്കുന്ന സിംഹത്തിന് വല്ലാതെ വിഷന്നിട്ടുണ്ട്. തൻ്റെ തൊട്ടടുത്തുകൂടെ തനിക്ക് പറ്റിയ നല്ല നല്ല വിഭവങ്ങൾ ഇങ്ങനെ ഒഴുകി നടക്കുന്നുണ്ട് ഇയാൾക്കറിയാം. പക്ഷെ കടലിൽ ഇറങ്ങാൻ സിംഹത്തിന് കഴിയോ? കഴിയൂല. ഇതാണല്ലോ പറഞ്ഞത്, വലക്കത് കറം ബനിയാദം, ആദം മക്കളെ ഞാൻ ആദരിച്ചത് മനുഷ്യരെ ഞാൻ ആദരിച്ചിരിക്കുന്നു. എങ്ങനെ? വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, കണ്ടോ, കടലിലും കരയിലും അവരെ ഞാൻ വഹിച്ചു. കടലിലുള്ളതും അവർക്ക് പെറുക്കാം, കരയിലുള്ളതും അവർക്ക് പെറുക്കാം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ, സിംഹത്തിന് കോട്ടുവായിട്ട് കിടക്കാം, മനുഷ്യനോ അവന് കപ്പ പുഴുങ്ങി വെച്ച് കടലിലിറങ്ങി മത്സ്യം കൊണ്ടുവന്ന് കറി വെക്കാം. വഹമൽനാഹും ഫിൽ ബർരി വൽ ബഹർ വറസഖ്നാഹും മിനൽ തയ്യിബാത്ത്, നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കടലിലും കരയിലും ഒക്കെ അവന് ഞാൻ കൊടുത്തു, ആ മനുഷ്യർക്ക് ഞാൻ കൊടുക്കുന്നു. വഫദ്ദൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ, എണ്ണിയാലൊടുങ്ങാത്ത ഞാൻ സൃഷ്ടിച്ചു വെച്ച ജീവജാലങ്ങളിൽ അവരെക്കാളിലൊക്കെ മനുഷ്യനെ ഞാൻ വല്ലാതെ ആദരിച്ചിരിക്കുന്നു എന്ന് പറയാൻ. വഫദ്ദൽനാഹും അലാ കസീരിം മിമ്മൻ ഖലഖ്നാ തഫ്ദീലാ, എത്ര നല്ല ആശയങ്ങളാണ് പടച്ച റബ്ബി പറയുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് ചെവി കൊടുക്കാതിരിക്കാൻ നമുക്കൊരിക്കലും നിർവാഹമില്ല. ഇനി അല്ല പറയുന്നു, കഴിയുമെങ്കിൽ നീ കുതറി ഓടിക്കോ എന്ന് നേരത്തെ പറഞ്ഞില്ലേ, അതിനോട് തന്നെ നമുക്കതിനെ കൂട്ടി വായിക്കാം. ഇമാം ബൈലാവി ഇങ്ങനെ ഒരു വ്യാഖ്യാനം പറഞ്ഞതുകൊണ്ട് ആ കൂട്ടത്തിൽ അതും കൂടെ പറഞ്ഞുപോയി എന്ന് മാത്രം. ഇനി നിങ്ങൾ ചിന്തിക്കുക, അല്ല പറയുന്നു, യുർസലു അലൈക്കുമാ ശുവാദും മിന്നാരിം വനുഹാസ്, ആ നിങ്ങൾക്ക് അങ്ങനെ പെട്ടെന്നൊന്നും അങ്ങോട്ട് കയറാൻ പറ്റില്ല, കയറുമ്പം നിങ്ങൾക്കെതിരെ ഉൽക്കവർഷങ്ങൾ വരും. രണ്ടു വ്യാഖ്യാനങ്ങൾ അവിടെയുണ്ട്. യുർസലു അലൈക്കുമാ, ആ ഞങ്ങളെ നീ പിടികൂടും ശിക്ഷിക്കുമല്ലേ, എപ്പോഴാ പഠിച്ചോനെ നീ ഈ പേടിപ്പിക്കുന്ന ശിക്ഷ വരിക, അതോ നിങ്ങൾ ഈ ജീവിക്കുന്ന ദുനിയാവ് എന്നും നിങ്ങൾക്ക് ജീവിക്കാനുള്ളതല്ല, ഇന്ന് നാളെ നിങ്ങൾ മരിക്കും, മരിച്ചതുകൊണ്ടും ആയില്ല പിന്നെ ഈ ഭൂമി നശിക്കും, സർവലോക നാശത്തിന് ശേഷം പുനരുത്ഥാനമുണ്ട്, അതിന്റെ ശേഷം ശിക്ഷയും രക്ഷയുമുണ്ട്. അപ്പൊ മരണം കഴിഞ്ഞു, മരണത്തിന് പിടുത്തം തരാതെ ഞാൻ ശിക്ഷിക്കാൻ ഒരുങ്ങി നിൽക്കുന്നു, എനിക്ക് പിടുത്തം തരാതെ ഓടാൻ പറ്റുമെങ്കിൽ ഓടണോ എന്ന് പറഞ്ഞിട്ടല്ല പറയുന്നു, ഇനി ഇതാ ഖിയാമം ഇവിടെ നടക്കാൻ പോകുന്നു. യുർസലു അലൈക്കുമാ ശുവാദും മിന്നാർ, ഖിയാമത്ത് നാളാകുമ്പോ എന്താണ്ടാകുക, നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉതിർന്നുതിർന്ന് വീഴും. അതാ പറഞ്ഞത്, ആകാശത്ത് നിന്ന് ഉൽക്കവർഷങ്ങൾ നിങ്ങളുടെ മേൽ വർഷിപ്പിക്കപ്പെടും. യുർസലു അലൈക്കും, നിങ്ങളുടെ മേൽ വർഷിപ്പിക്കപ്പെടും. സുവാദും മിന്നാർ, തീജ്വാലകൾ, വനുഹാസ് പുകയും തീജ്വാലകളും നിങ്ങളുടെ മേൽ വർഷിപ്പിക്കപ്പെടും. അങ്ങനെ വർഷിപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഫലാ തന്തസിറാൻ, നിങ്ങൾക്കതിനെ പ്രതിരോധിക്കാൻ കഴിയില്ല. അപ്പൊ ഇന്നും ഉൽക്കവർഷങ്ങൾ നടക്കുന്നില്ലേ? പലപ്പോഴായി ഉൽക്കവർഷങ്ങൾ ഇന്നും നടക്കുന്നുണ്ട്, നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നുണ്ട്. പക്ഷേ ആ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതിനെ നിർവീര്യമാക്കി കളയുന്നത് ഹോസോൺ കുടയാൻ, ഹോസോൺ കുടയിൽ തട്ടിയിട്ട് അത് മുഴുവനും ചാരമായിട്ടാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. പലപ്പോഴും ഹോസോൺ പാളികൾക്ക് വിള്ളൽ അനുഭവപ്പെട്ടിട്ട് അതിലൂടെ വേണ്ടത്ര നിർവീര്യമാകാതെ ഉൽക്കകൾ ഭൂമിയിൽ വർഷിച്ചിട്ട് അഗാധ ഗർത്തങ്ങൾ ഉണ്ടാക്കിയത് നാം പുസ്തകങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അന്ന് ആലോചിച്ച് നോക്കൂ, മീറ്ററുകളോളം ആഴത്തിൽ ഒരു ഉൽക്ക ഒരു വന്ന് വീണാൽ, ഒരു നക്ഷത്രം ഇങ്ങോട്ട് വന്ന് വീണാൽ അത് തുളച്ചു പോകുമെങ്കിൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ആകെ ഒരു മീറ്റർ ഉള്ള നമ്മളെ തലയിലാ വീണതെങ്കിൽ എന്തായിരിക്കും അതിന്റെ കഥ? അവിടെയാ ചിന്തിക്കേണ്ടത്. ഈ പറഞ്ഞ ഭീഷണിയൊക്കെ തിരിയണമെങ്കിൽ ആ കോലത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോഴേ തിരിയൂ. യുർസലു അലൈക്കുമാ ശുവാദും മിന്നാർ,
ആകെ ഒരു മീറ്ററോ ഒന്നേകാ മീറ്ററോ ഉള്ളൂ. ആ മനുഷ്യന്റെ തലയിൽ വീണാൽ നാലും പത്തും ഒക്കെ കിലോ മീറ്റർ മീറ്റർ തുളച്ചു പോകാൻ കഴിവുള്ള ഈ സാധനത്തെ പ്രതിരോധിക്കാൻ നിങ്ങൾക്ക് കഴിയോ? ഫലാ തന്തസിറാൻ. അപ്പൊ അല്ലാഹു ഒരുക്കി വെച്ച ഒരു വലിയ സംവിധാനമാണ് ഹോസോൺ പാളി എന്ന് പറയുന്നത്. അതൊരു വലിയ സംവിധാനമാണ്. ഈ സൂര്യരശ്മികളുടെ മാരകമായ സൂര്യന്റെ മാരകമായ രശ്മികൾ നമ്മുടെ ശരീരത്തിലേറ്റാൽ അപകടം ഉണ്ടാവും. അതിനെ കുറച്ച് അതിനെ ക്ലീൻ ചെയ്ത് അരിച്ചു വിടുന്ന ഒരു വലിയ ധർമ്മമാണ് ഹോസോൺ പാളികൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്, ഹോസോൺ സുഷിരങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന. അല്ലാഹു തആല ഖുർആനിൽ തന്നെ ഇതിലേക്ക് സൂചന പറഞ്ഞിട്ടുണ്ട്. അതാവാം അതുകൊണ്ട് ഉദ്ദേശം. ഇതൊന്നും തീർപ്പ് കൽപ്പിക്കുന്ന ശബ്ദങ്ങളല്ല. ആവാം. അല്ലാഹു പറയുന്നു വജഅൽനസ് സമാഅ സഖ്ഫം മഹ്ഫൂളാ. സൂറത്തുൽ അംബിയാ 32-ാം വചനം. വജഅൽനസ് സമാഅ, മുഗൾ ഭാഗത്ത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സഖ്ഫം മഹ്ഫൂളാ, ഒരു സുരക്ഷിത തട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ആ തട്ടുണ്ടായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സേഫ്റ്റി ഉറപ്പായത്. സഖ്ഫം മഹ്ഫൂളാ, സുരക്ഷിതമായ ഒരു തട്ട്. ആ തട്ടില്ലായിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുമായിരുന്നു. കണ്ട, അതിനെക്കുറിച്ചായിരിക്കാം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിന്റെ മുമ്പിൽ ഇതാ ഞാൻ പറഞ്ഞത്, ഈ അക്ഷര വിസ്മയങ്ങളുടെ മുമ്പിൽ നാം അത്ഭുതപ്പെട്ടു നിൽക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് മേലോട്ട് കയറിപ്പോകാനും പറ്റില്ല എന്ന് പറഞ്ഞ് 32 കിലോമീറ്റർ മാത്രമേ പ്രാണവായു ഉള്ളൂ. 32 കിലോമീറ്ററേ പ്രാണവായു കിട്ടുന്നുള്ളൂ, ഓക്സിജൻ കിട്ടുന്നുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പ്രാണവായു ഇല്ല. അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ കൃത്രിമ വായു വേണം. എന്നാൽ ആ 32 കിലോമീറ്റർ തന്നെ മേലോട്ട് നമ്മൾ ഈ ഇട്ട കുപ്പായത്തിനും ഷർട്ടിനും തുണിയിലും പോകാൻ പറ്റുമോ? പറ്റൂല. പരമാവധി പോകാൻ പറ്റിയ 17 കിലോമീറ്റർ ആണത്രേ. ഒരു 14-14.5 കിലോമീറ്റർ പിന്നിടുമ്പോഴേക്ക് ശാരീരികാസ്വാസ്ഥ്യങ്ങൾ തുടങ്ങും. 17 വരെ പോകാം. നല്ല പ്രതിരോധ ശേഷിയുള്ള ഒരാൾക്ക് 17 കിലോമീറ്റർ ആണ്ട് കഴിഞ്ഞിട്ട് മേലോട്ടങ്ങ് കുതിച്ചാൽ കരക്കത്തു പിടിച്ചിട്ട മത്സ്യം പെടക്കും പോലെ പെടച്ചു പെടച്ചു ചാവും. അതല്ല തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്. എവിടെ? സൂറത്തുൽ അൻആമിന്റെ 125-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നത് കാണാം. ആകാശത്തേക്ക് കയറുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പത്തിൽ കഴിയുന്ന കാര്യമല്ല. സൂറത്തുൽ അൻആമിന്റെ 125-ാം വചനം അത് വേറൊരു സംഭവം പറഞ്ഞപ്പോ അതിന് ഉദാഹരണം പറഞ്ഞതാ. അത് വളരെ വ്യക്തമാണ്. അല്ലാഹു തആല പറഞ്ഞു, സത്യത്തെ ഉൾക്കൊള്ളാത്ത ജനങ്ങള്, സത്യത്തെ നിരാകരിക്കുന്ന ജനങ്ങള്, അവർക്ക് അല്ലാഹു ഒരു ഉദാഹരണം പറയുകയാണ്. അവർക്ക് ഞാൻ ഉദാഹരണം പറയാൻ ഉദ്ദേശിക്കുന്നത് അവരാകാശത്തേക്ക് കയറുന്ന ആളെ പോലെയാണ്. കണ്ടോ, ആർക്കാണോ അല്ലാഹു തആല വഴി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആരെയാണോ അല്ലാഹ് ഹിദായത്തിലാക്കാൻ ഉദ്ദേശിച്ചത്, യശ്റഹു സദ്റഹു ലിസ്ലാം, അവന്റെ നെഞ്ച് ഇസ്ലാമാകുന്ന മഹത്തായ ആശയം ഉൾക്കൊള്ളാൻ അല്ലാഹ് വിശാലമാക്കി കൊടുക്കും. അത് ഉൾക്കൊള്ളാൻ അവന് കഴിയും. യശ്റഹു സദ്റഹു ലിസ്ലാം വമൻ യുരിദ് അൻ യുളില്ല, ആരെയാണോ പിടിപ്പിച്ചു കളയാൻ ഉദ്ദേശിച്ചത്, യജഅൽ സദ്റഹു ലയ്യഖൻ ഹറജാ, അവന്റെ മനസ്സ് അവന്റെ നെഞ്ച് വല്ലാതെ ടൈറ്റ് അനുഭവിക്കുന്നതാക്കും. ഹറജം വയ്യക്കൻ ഹറജാ, വല്ലാതെ കുടുസാക്കും അല്ലാഹു തആല. അവന് സത്യം കേട്ട് കേൾക്കുമ്പോഴേക്ക് എന്തൊക്കെയോ ഒരു അസ്വസ്ഥതയായിരിക്കും. ഇങ്ങനെയുള്ള ക്ലാസ്സുകളിൽ വരാൻ പോലും കഴിയില്ല, ഇരിക്കാൻ പോലും കഴിയില്ല. ഖുർആനോത്ത് കേട്ടാൽ തന്നെ എന്തോ ഒരു ചടപ്പാണ്, ഒരു അസ്വസ്ഥതയാണ്. യജഅൽ സദ്റഹു ലയ്യഖൻ ഹറജാ, വല്ലാത്ത കുടുസാക്കും. കഅന്നമാ യസഅദു ഫിസ്സമാ, ആകാശാരോഹണം നടത്തുന്നവനെ പോലെ. കഅന്നമാ യസഅദു ഫിസ്സമാ, ആകാശത്തേക്ക് കയറിപ്പോകുമ്പം 17 കിലോമീറ്റർ കഴിഞ്ഞാൽ പിന്നെ ശ്വാസതടസ്സം അനുഭവപ്പെടും, പിന്നെ പ്രയാസമാണ്. കഅന്നമായ സഅദുഫിസമാ, അവനെ പോലെ ഇവനെ ആക്കും എന്നൊരു ഉദാഹരണം പറഞ്ഞതാ. സത്യം അങ്ങോട്ട് കേൾക്കാൻ കഴിയില്ല, പക്ഷെ ആ പറഞ്ഞ വാക്കിൽ നിന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ടാ അല്ല പറഞ്ഞത്, കയറി പോകാൻ കഴിയുമെങ്കിൽ പോകടാ, നിങ്ങൾ എങ്ങനെ പോയാലും ശരി, രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ബഹിരാകാശ പേടകങ്ങൾ ഉപയോഗിച്ച് പോയി, നിങ്ങൾ എവിടെയാ രക്ഷപ്പെടുക? അള്ളാഹുവിന് നിങ്ങളെ കാണാൻ കഴിയില്ലേ? കഴിയും എന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. അതുകൊണ്ടാ അള്ളാഹു തആല പറഞ്ഞത്, കുതറി ഓടാൻ കഴിയുമെങ്കിൽ നീ കുതറിയോട്, ഞാനൊന്ന് കാണട്ടെ എന്ന് പടച്ചറബ് പറയുകയാണ്. ഇനി അതാ ഒരൊറ്റ വാക്കും കൂടെ അതും കൂടെ പറഞ്ഞ് പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഫഇദം ശഖത്തി സമാ, അങ്ങനെ ആകാശം പൊട്ടി വീഴാൻ തുടങ്ങിയാൽ, മുഗൾ ഭാഗത്ത് ഹോസോൺ സംവിധാനമൊക്കെ തകർന്ന് എല്ലാം പൊട്ടി പൊട്ടി വീഴാൻ തുടങ്ങി. ഫകാനത്ത് വർദ്ധതൻ കദ്ദിഹാൻ, എണ്ണ പോലെ അതാ അത് ഉരുകിയൊലിക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ അത് ഉരുങ്ങിയൊലിച്ചിട്ട് റോസാപ്പൂ വർണ്ണത്തിലാകുന്നു. ഫ
ഫക്കാനത്ത് വർദ്ധത്തൻ അത് റോസാപ്പൂ പോലെയാകുന്നു കദ്ദിഹാൻ എണ്ണ ഉരുകിയൊളിക്കും പോലെ റോസാപ്പൂ വർണ്ണത്തിലായിത്തീരുന്നു. ഈ പറഞ്ഞത് എന്താണ് എന്ന് തീരുമാനിക്കാൻ വളരെ പ്രയാസമുണ്ട്. കാരണം പല മുഫസ്സിറുകളും പല ന്യായങ്ങളാണ് ഇതേക്കുറിച്ച് പറഞ്ഞത്. എന്താണ് എന്ന് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല എന്നാണ് പലരും ഇതേക്കുറിച്ച് രേഖപ്പെടുത്തിയത്. കാരണം അള്ളാഹുവിന്റെ കലാമാണ്. ആകാശം ഇടിഞ്ഞു ഇടിഞ്ഞു വീഴുമ്പോൾ എങ്ങനെയാണ് ഇത് ചുവപ്പ് കളറാകുന്നത്? ബഹുമാനപ്പെട്ട ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ ഒരു അറ്റാഭിപ്രായം പറയുന്നു, ഇന്ന ലഹീബൻ നാരി ഇർതഫിഉ ഫി സമാ ഫതദൂബു ഫതകൂനു കസ്സുഫ്രി ദായിബി ഹംറാ എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവിടെ കടല് കത്തും, ഇവിടെ കടലുകൾ കത്തുകയാണ്, എല്ലാ വസ്തുക്കളും കത്തി മേലോട്ട് തീയുയരുന്നു, അവിടെ നിങ്ങോട്ട് ഉൽക്കവർഷവും തീയുണ്ടകളും വീഴുന്നു. എല്ലാം കൂടി അങ്ങോട്ട് നോക്കുമ്പം മേലോട്ട് നോക്കിയാൽ അകെ പിടുത്തം കിട്ടാത്ത അവർണ്ണനീയമായ അവാജ്യമായ പറയാൻ കഴിയാത്ത ഒരു കൊടും ഭീകരതയായിരിക്കുമെന്ന്, കൊടും ഭീതിയായിരിക്കും അന്നുണ്ടായിരിക്കുക, ഭീതിയുടെ പ്രതീതിയായിരിക്കും എല്ലാം, ഒരു ചുവപ്പ് മഴം വല്ലാതെ പേടിപ്പിക്കുന്ന ഒരവസ്ഥ. ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഇമാം റാസി പറഞ്ഞു. അതായിരിക്കാം ഉദ്ദേശിക്കുന്നതെന്ന് ഫക്കാനത്തു വർദ്ധതൻ കദ്ദിഹാൻ. ഏതാവട്ടെ, ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടി വന്നാൽ, ഇതൊക്കെ കാണേണ്ടി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഫബിയയീ അലാ റബ്ബികുമാ തുകദ്ദിബാൻ. അതുകൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്ന ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത് മനുഷ്യരെ? അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കാൻ, ഏതേത് അനുഗ്രഹങ്ങളെ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കാൻ തയ്യാറുള്ളത്? ഏതെങ്കിലും ഒന്ന് പറയാൻ കഴിയുമെങ്കിൽ നിനക്ക് പറയാം, നിനക്കു നിഷേധിക്കാം. എന്നാ കഴിയില്ല. അപ്പൊ ഇന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ അകത്തുക, ആകെ നമ്മൾ ഇന്ന് പറഞ്ഞു വന്നതിൻ്റെ മൊത്തം ആശയം, മനുഷ്യ നിനക്ക് പടച്ച റബ്ബിൻ്റെ പിടുത്തത്തിൽ നിന്ന് ഓടിയൊളിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ച് നീ ജീവിക്കാൻ തയ്യാറാവണം, അള്ളാഹുവിൻ്റെ പൊരുത്തം വാങ്ങാൻ തയ്യാറാവണം. ഒരണുവളവോളം അവൻ്റെ നിയമവിലക്കുകളെ വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കരുത്, നിയമവിലക്കുകളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ജീവിക്കരുത്. അള്ളാഹുവിന് പൊരുത്തമുള്ള വഴിക്ക് മാത്രം നീങ്ങണം. എന്നിട്ട് അള്ളാഹുവിൻ്റെ അടുത്ത് ഇഷ്ടദാസന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിക്കുകയും വേണം. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. ഇതാ മരണത്തിൻ്റെ മുമ്പിൽ നമ്മൾ കീഴൊതുങ്ങും. ഒരൊറ്റ കുട്ടിയും കീഴൊതുങ്ങാത്തതില്ല. ഇത് വിശദീകരിക്കാൻ ഇനി നമുക്ക് സമയമില്ല, കൃത്യം നമ്മുടെ സമയമായി കഴിഞ്ഞു. അതുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഖിയാമയിൽ അല്ല പറഞ്ഞു, മരണം കൺമുമ്പിൽ അങ്ങെത്തുമ്പം മനുഷ്യന് വല്ലാതെ ബേജാറാകുന്ന ഒരു രംഗം വരുന്നുണ്ട് എന്ന് സൂറത്തുൽ ഖിയാമയിൽ അള്ളാഹു പറയുന്നത് കാണാം. ആ ഒരൊറ്റ വാക്കും കൂടെ വായിച്ച് അവസാനിപ്പിക്കുകയാണ്. കല്ലാ ഇദാ ബലഗത്തി തറാഖിയ, ഇപ്പോൾ ദൈവനിഷേധമുണ്ട്. എന്ത് മരണം, എന്ത് സ്വർഗം, എന്ത് നരകം, എന്ത് ഹിസാബ്, എന്ത് സിറാത്ത്, അതൊക്കെ വരുമ്പോൾ അവിടെ വെച്ച് നോക്കാം. അതിനിവിടുന്നേ ചിട്ടയോടെ ജീവിക്കണം എന്ന് പറഞ്ഞാൽ അതിനൊന്നും എനിക്ക് പറ്റൂല എന്ന് പറയുന്ന മനുഷ്യൻ, കല്ലാ വേണ്ട വേണ്ട, ഇതാ ബലഗത്തി തറാഖി, ആ റൂഹ് നിന്റെ തൊണ്ടൻകുഴിയിലെത്തിയാൽ വഖീല മൻ റാഖ്, അതാ റൂഹ് തൊണ്ടൻകുഴിയിലെത്തുമ്പോ വിഷമിക്കുകയാണ്. അപ്പൊ തൊട്ടടുത്തുള്ള മകളോട് പറയാ, മോളെ യാസീനോദി ഊത് മോളെ. മകനോട് പറയുന്നു, മോനെ കുൽഹുവല്ല അറിയുമെങ്കിൽ ഊത് മോനെ എന്ന് പറഞ്ഞു വക്കീലമൻ റാഖ്. അതാ ആ ഒരവസ്ഥയിലെത്തുമ്പം പറയപ്പെടുന്നു മൻ റാഖ്. ഒന്ന് മന്ത്രി ചൂതാനാരുണ്ട്, അത് മയ്യത്ത് പറയാൻ കഴിയുമ്പോൾ മയ്യത്ത് പറയും, അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ പറയും. കണ്ടോ, ഏത് വിശ്വാസമില്ലാത്തവനും ഒരു പക്കാ മുബത്തതിയൾ, ഒരു പക്കാ മുബത്തതിയായ മനുഷ്യൻ, അയാൾ വ്യതിയാന ചിന്താഗതിക്കാരനാണ്. അയാളുടെ ഒരു ബന്ധു മരിക്കുമ്പോൾ, ആ ബന്ധു ഒരു ഉറച്ച സുന്നിയായതുകൊണ്ട് അയാളുടെ അടുത്ത് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പക്കാ മുബത്തതിയായ വ്യതിയാന ചിന്താഗതിക്കാരൻ അയാളോട് ഇദ്ദേഹം പറയുന്നു, എടാ മന്ത്രി ചൂത് ഊതിക്കൊടുക്കുകയാണ്, ശിർക്കാണെന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല. അതാ യാസീനോദിയിട്ടങ്ങനെ മന്ത്രിച്ചു കൊടുക്കുന്നു എന്നല്ല ഇനി ഇയാള് മരിക്കാൻ കിടക്കുമ്പോ അന്ന് കൺമുമ്പിൽ കാണുന്ന ഭീകരമായ രംഗം. അത് കൺമുമ്പിൽ കാണുമ്പോൾ അയാളും പറയും, മൻ റാഖ്, ആരാണ് എന്നെ ഒന്ന് മന്ത്രിച്ചു തരിക. വലന്ന അന്നഹുൽ ഫിറാഖ്, അയാൾ ഉറപ്പിച്ചു കഴിഞ്ഞു
ആ മരണമാസന്നമായ വ്യക്തി ഉറപ്പിച്ചു കഴിഞ്ഞു, അന്നഹുൽ ഫിറാഖ്, ഇതിയാളുടെ വിരഹമാണ്, ഉറ്റവരെ ഉടയവരെ പിരിയലാണ്. ഒരു കാൽ ഒരു കാലിനോട് കോർത്തുപോയി, വേദന സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കാലുകൾ പരസ്പരം പിണഞ്ഞുപോയി. കാലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്, പരസ്പരം ഒന്നൊന്നിൽ അമർത്തിപ്പിടിക്കുന്നുണ്ട്, ഒന്നൊന്നിനോട് കോർത്ത് കെട്ടി വെക്കുന്നുണ്ട് വേദന കൊണ്ട് സഹിക്കാൻ. വേദന സഹിക്കാൻ പല കോപ്രായങ്ങളും കാണിക്കുന്നു. അങ്ങനെയൊക്കെ വിഷമിച്ചിട്ട് കാര്യമില്ല, ഇന്ന് നിനക്ക് പോകേണ്ടത്, നിന്നെ തൊളിച്ചു കൊണ്ടുപോകുന്നത് നിന്റെ റബ്ബിന്റെ അടുത്തേക്കാണ് മനുഷ്യ. അവിടെ നിന്റെ എല്ലാ ധിക്കാരവും അവസാനിക്കും, അവിടെ എല്ലാം അവസാനിക്കും. ഫലാ സ്വദ്ദഖ വലാ സല്ലാ, എന്തേ അവൻ നിസ്കരിക്കാഞ്ഞത്, എന്തേ അവൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വാസ്തവമാക്കാതിരുന്നത്, അവൻ ഇന്ന് മരണം എന്ന് കേട്ടൂടായിരുന്നല്ലോ, അവൻ അല്ലാ എന്ന് കേട്ടൂടായിരുന്നല്ലോ, എന്തേ അവന് പറ്റിപ്പോയത്, ഇതൊക്കെ നേരത്തെ നോക്കേണ്ടിയിരുന്നടോ, ഇപ്പോൾ വിലപിച്ചിട്ട് കാര്യമില്ല. അങ്ങനെ അല്ലാഹു തുടർന്ന് തുടർന്ന് പറയാൻ വിശ്വസിച്ചില്ല, സുഹൃതങ്ങളൊന്നും ചെയ്തില്ല. വലാക്കിങ് കദ്ദബവത്തവല്ല, സത്യത്തെ നിഷേധിക്കുകയും സത്യത്തിൽ നിന്ന് സുഹൃതങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുകയുമാണ് അവൻ ചെയ്തത്. സുമ്മദഹബ ഇലാഹിലിഹിയ തമത്തോ, പിന്നെ ധിക്കാരിയും അഹങ്കാരിയും ദൈവനിഷേധിയും ഒക്കെയായി അവൻ അവന്റെ സ്വന്തം ടീമിലേക്ക് പോവുകയല്ലേ അന്ന് ചെയ്തത്, മുദ്രാവാക്യം വിളിക്കുകയല്ലേ ചെയ്തത്, ലേഖനം എഴുതുകയല്ലേ ചെയ്തത്, സംവാദത്തിന് തയ്യാറാവുകയല്ലേ ചെയ്തത്, ബാത്തിലാണെന്ന് മനസ്സിലായിട്ടും അതിന് തയ്യാറാവുകയല്ലേ ചെയ്തത്. ഞാൻ പിടിച്ച മുയലിന് തന്നെയാണ് ചെവി മൂന്ന് എന്ന് പറഞ്ഞ് ആ ഒരു ദുർവാശിയുമായി നടക്കുകയല്ലേ അവൻ ചെയ്തത്. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട അയാൾ അതാ അന്ന് ദുർവാശിയുമായി നടന്നു, അയാൾ സത്യം ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അല്ല പറയാൻ. അതുകൊണ്ട് ഈ മനുഷ്യനോട് അല്ല പറയുന്നു, ഔലാലക ഫൗലാ സുമ്മാ ഔലാലക ഫൗലാ ഔലാലക ഫൗലാ, നിനക്ക് വേണ്ടത് തന്നെയാ മോനെ കിട്ടിയത്, സുമ്മാ ഔലാലക ഫൗലാ, ഈ പ്രയാസവും വിഷമവും ഇനി നാളെ നരകമൊക്കെല്ലേ, അതൊക്കെ നിനക്കുള്ളത് തന്നെ മോനെ, നിനക്ക് ബന്ധപ്പെട്ട ശിക്ഷയാ നിനക്ക് കിട്ടിയത്, സുമ്മ ഔലാലക ഫൗലാ. അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ വിചാരിക്കുന്നുണ്ടോ, ഇത് പറഞ്ഞിട്ടല്ല പറയാ ഓരോ മനുഷ്യനും കേട്ടോ, അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദാ, മനുഷ്യൻ കരുതുന്നുണ്ടോ അവനെ വെറുതെ വിട്ടേക്കുമെന്ന്. ഇല്ല ഇല്ല, നീയൊന്നുമല്ലായിരുന്നു, അവിടുന്ന് നിന്നെ ഒരു നുത്ഫത്തിൽ നിന്ന് സൃഷ്ടിച്ചു, നിന്നെ ഒരു മനുഷ്യനാക്കി, വിവരവും സമ്പത്തും ജോലിയും ശമ്പളവും നൽകി, ഇന്ന് നീ എനിക്കെതിരെ മുദ്രാവാക്യം വിളിക്കേ. അലം യകു നുത്ഫതം മിൻ മനിയ്യി യുംന, സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു സൗജൈനി ദ്ദകറ വല്ലുൻസ അലൈസ ദാലിക ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. ഇങ്ങനെയുള്ള റബ്ബിന് ഇനി നാളെ മരിച്ചിട്ട് നിങ്ങളെ ഹയാത്താക്കാനും കഴിയൂലേ അല്ല ചോദിക്കാൻ. അതുകൊണ്ട് ആരുടെയെങ്കിലും തലക്ക് പിടിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നന്നാവാൻ തയ്യാറാവുക, പടച്ച റബ്ബിന്റെ ആരുറപ്പുള്ള പ്രഖ്യാപനങ്ങളാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ ആരുറപ്പുള്ള പ്രഖ്യാപനങ്ങൾ. ഇത് നമ്മൾ കേട്ടേ പറ്റൂ, ഇത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. അർഹമുർ റാഹിമായ തമ്പുരാൻ പറഞ്ഞ താക്കീതുകൾ, അത് ചെവി കൊടുക്കാതിരിക്കാൻ പറ്റില്ല. എത്രയോ ഭാഗ്യദോഷികളാണ് അത് ചെവി കൊടുക്കാതിരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ സുവിശേഷം കേൾക്കാതിരിക്കുന്നവർ, അള്ളാഹുവിൻ്റെ താക്കീത് കേൾക്കാതിരിക്കുന്നവർ. ഇന്ന് നമ്മൾ ഇമാം ബുസീരിയെ ഓർത്തില്ലല്ലോ, ഒന്ന് നമുക്ക് ഇമാം ബുസീരിയെ ഓർക്കാം. ഇത്തരം ഹതഭാഗ്യരെ കുറിച്ച് ബഹുമാനപ്പെട്ട ഇമാം ബുസീരി പാടി, صلي وسلم دائما ابدا. അമു അവർ അന്ധരാൺ, വസ്വമു അവർ ബധിരരാൺ, കണ്ണും കാതുമില്ല അവർക്ക്. ഫയഇലാനുൽ ബശായിരി, അതുകൊണ്ട് അള്ളാഹുവിന്റെ സുവിശേഷ വിളംബരങ്ങൾ ലം തുസ്മൾ കേൾക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടായില്ല. വബാരികതുൽ ഇന്ദാരി, അള്ളാഹുവിൻ്റെ താക്കീതുകളാകുന്ന മിന്നൽ പിണരുകൾ ആർക്കും കാണാൻ പറ്റുന്ന രൂപത്തിലുള്ള താക്കീതാണ്. ഇന്ന് കേട്ട താക്കീതൊക്കെ ഇല്ലേ, ഈ താക്കീതൊന്നും ലം തുഷമീ അവർക്ക് കാണാനും കഴിഞ്ഞില്ല. എത്ര ഭാഗ്യദോഷികൾ! അള്ളാഹുവേ, ഈ കൂട്ടത്തിൽ ഞങ്ങളെ നീ പെടുത്തല്ല റഹ്മാനേ.
ഏർപ്പെടുത്തവനെ, ബോധമുള്ള ടീമിൽ ഞങ്ങളെ നീ ഉൾക്കൊള്ളിക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. ഇൻഷാല്ലാ ദുആ ചെയ്തു പിരിയുകയാണ് എന്നും പറഞ്ഞതുപോലെ ഒരുപാട് ആശയങ്ങൾ ധാരാളമായി പറയാനുണ്ടായിരുന്നു. ഭാഗങ്ങൾ വളരെ ചുരുക്കി ചുരുക്കിയാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇൻഷാല്ലാ നാളെയും മറ്റന്നാളുമായാലും ഈ വേദി അവസാനിച്ചു. ആ രണ്ട് ദിവസവും കൂടെ നിങ്ങൾ സജീവമായി പങ്കെടുക്കുക. എല്ലാവരോടും ഒരു കാര്യം പറയുന്നു, നിങ്ങളൊക്കെ വരുമ്പോൾ ഒരാളെയും കൂടെ കൊണ്ടുവന്നാൽ ഈ സദസ്സ് എത്രമാത്രം പ്രഫുല്ലമാകും. ഒറ്റയാളെ നമ്മൾ കൊണ്ടുവരുമ്പോൾ ഒന്ന് കൈയൊടിച്ച് ഇങ്ങോട്ട് പോന്നാൽ വേറൊരു വേദിയിലേക്കാണെങ്കിൽ നമുക്ക് എത്ര ആളെ കൊണ്ടുപോകാൻ കഴിയും അല്ലെ? ഒരു വേണ്ടാത്ത വേദിയിലേക്കാണെങ്കിൽ, ഒരു ഗാനമേളയുടെ സദസ്സിലേക്കാണെങ്കിൽ നമ്മൾ നല്ലോം വാചാലനായിട്ട് നമ്മൾ പലരെയും കൂട്ടിക്കൊണ്ടുപോകല്ലോ. നല്ല വേദിയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നല്ല പ്രയാസമുണ്ടാവും. എന്നാലും ഒരാളെയെങ്കിലും നമ്മൾ പണിയെടുത്ത് ഇവിടെ എത്തിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വലിയ ഹൈറാവും എന്നെൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോടൊത്തുന്നു. പ്രത്യേകിച്ച് നാളെയും മറ്റന്നാളും, നാളത്തെ സദസ്സിൽ പ്രത്യേകിച്ച്. കാരണം നരകമാണ്, കൺമുമ്പിൽ നരകം ഇങ്ങനെ കാണണം. ആ രൂപത്തിൽ ഇൻഷാല്ലാ നമുക്കത് അവതരിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്നിട്ട് നന്നാകാനുള്ള ഒരു സന്മനസ് അല്ല നമുക്കൊക്കെ തരട്ടെ. എന്നെയും നിങ്ങളെയും അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹുവേ നിന്റെ ആരുറപ്പുള്ള വചനങ്ങൾ കേട്ട് നന്നാകുന്നവരിൽ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ, ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ.